paradiso. ദാസിയുടെ ആത്മാവിന് ഭാഗ്യകരമായ മണവറയും ആനന്ദകരമായ വിരുന്നും സന്തോഷപ്രദമായ വാസസ്ഥാനവും നൽകണമേ. അവസാനത്തിൽ മഹത്വത്തോടുകൂടി എഴുന്നള്ളുകയും നീതിയോടെ ഭൂതലത്തെ ന്യായീകരിക്കുകയും ഓരോരുത്തർക്കും അവനവന്റെ അർഹതയനുസരിച്ച് പ്രതിഫലം നൽകുകയും ചെയ്യുന്നതായ സമയത്ത് അങ്ങയുടെ വലത്തുഭാഗത്തെ കുഞ്ഞാടുകളോടെ ചേരുവാനും അവരോട് നിന്ന് അങ്ങേക്ക് സ്തുതിയും സ്തോത്രവും പാടുവാനും ഈ ദാസിക്ക് യോഗ്യത നൽകണമേ. ആമോ വഹ്രോ റുഹോ കാദീശോ ഹോശോ ഹുകുലിശോ ബാലവൽമീ ആമീൻ. ആദാ മക്കൾ കുത്താലം വദർദം ചെയ്തോ മസിഹാ നിൻ സർവത്തിൽ നിത്രിഹയാ സ്വാമി സമേഷം ദാസൻ ദുർബലങ്ങളിലുള്ളവാവോളം തിരുസന്നിധി ായ എല്ലാ മരണാനന്തര ശുശ്രൂഷകളോടൊപ്പം പിന്നൊക്കെ ദുഃഖത്തിലിരിക്കുന്ന എല്ലാ മക്കളോടൊപ്പം എപ്പോഴും എപ്പോഴും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകണമേ. ദൈവത്തിന്റെ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. വന്നി വൈദ്യശ്രേഷ്ഠരെ, കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, വാർദ്ധക്യത്തിന്റെ പൂർണ്ണതയിൽ ദൈവഹിതാനുസരണം ദൈവസന്നിധിയിലേക്ക് വന്നിപ്പോകുന്ന പ്രിയപ്പെട്ട മാതാവിനെ യാത്ര ചെയ്യാനാണ് ഞാൻ നിങ്ങളോട് വന്നിരിക്കുന്നത്. ഒരു മാതാവ് എന്ന് പറയുമ്പോൾ, ഒരു സ്ത്രീ എന്ന് പറയുമ്പോൾ തന്നെ സ്നേഹത്തിൻ്റെയും കരുതലിൻ്റെയും അതോടൊപ്പം ഐശ്വര്യത്തിൻ്റെയും എല്ലാം പ്രതീകമാണ്. എന്നാൽ ഈ മാതാവ് ഒരു പടി കൂടെ ഉയർന്ന ഈ പ്രദേശത്തുള്ള എല്ലാവരുടെയും ഒരു ഗുരു കൂടിയായി, ഒരു അധ്യാപക കൂടിയായി അനുഗ്രഹപ്രദമായ ഓർമ്മകൾ താനുമായി ബന്ധപ്പെട്ടുള്ള എല്ലാവർക്കും നൽകിയിട്ടാണ് കടന്നു പോകുന്നത്. അതുകൊണ്ട് തന്നെ ഈ മാതാവിന്റെ വേർപാട് നമ്മെ ദുഃഖിപ്പിക്കുന്നതാണ്, പ്രയാസപ്പെടുത്തുന്നതാണ്. എങ്കിലും നമ്മൾ ഇപ്പോൾ ഇവിടെ നടത്തിയതായ ശുശ്രൂഷയിലെല്ലാം ഈ മാതാവിന് വേണ്ടി പ്രാർത്ഥിക്കുവാനും അതോടൊപ്പം പിന്നെ വലതുഭാഗത്തിന്റെ അനുഭവത്തിലേക്ക്, സ്വർഗീയമായ മണവറിയിലേക്ക് പ്രവേശിക്കുവാൻ ദൈവത്തിനോട് കരുണ ചെയ്യട്ടെ. അതുകൊണ്ട് സമാധാനത്തോടെ പോവുക എന്നുള്ള വലിയൊരു ആശംസയാണ് മാതാവിനോട് പ്രാർത്ഥനയിൽ കൂടി നാം നൽകിയത്. നാം എല്ലാവരും ദൈവത്തിന്റെ നീതിക്ക് മുൻപിൽ കുറ്റക്കാരും കുറവുള്ളവരുമാണെങ്കിലും ദൈവത്തിന്റെ കരുണ വളരെ അധികമായി നമ്മോടൊപ്പം ഉണ്ട്. അതുകൊണ്ട് നീതിക്ക് മുൻപിൽ കുറ്റം വിധിക്കപ്പെടുന്ന നമ്മൾക്ക് ദൈവത്തിന്റെ കരുണയ്ക്ക് മുൻപിൽ നീതീകരണം പ്രാപിച്ച് ദൈവത്തിന്റെ കരുണയിലാക്കി തീർക്കണമേ എന്നാണ് ഓരോ വാങ്ങിപ്പോയവർക്ക് വേണ്ടി നാം പ്രാർത്ഥിക്കുന്നത്. അതുകൊണ്ട് ആ ഒരു വലിയ ബന്ധം ദൈവത്തിന്റെ കരുണയോട് ഈ മാതാവിന്റെ അല്ലെങ്കിൽ സകല വാങ്ങിപ്പോയവരുടെയും തെറ്റുകുറ്റങ്ങൾ ക്ഷമിക്കണമേ എന്നുള്ള പ്രാർത്ഥന അനുഗ്രഹപ്രദമായി നിറവേറ്റുവാനും ഈ ലോകത്തിൽ ദൈവത്തെ പ്രസാദിപ്പിക്കുന്നവരായി ജീവിക്കുന്നവർക്ക് വാങ്ങിപ്പോയി കഴിഞ്ഞാലും
ദൈവത്തെ പ്രസാദിപ്പിക്കുന്നവരായി തുടരുവാനായിട്ട് കഴിയുമെന്നാണ് പരിശുദ്ധനായ പൗലോസ് ശ്ലീഹ നമ്മെ ഓർപ്പിക്കുന്നത്. ശരീരം വിട്ടാലും ശരീരത്തിൽ ഇരുന്നാലും ദൈവത്തെ പ്രസാദിപ്പിക്കുന്നവനായി തീരുമെന്നാണ് പരിശുദ്ധനായ പൗലോസ് ശ്ലീഹ നമ്മെ ഓർപ്പിക്കുന്നത്. ഈ പ്രിയപ്പെട്ട മാതാവിന് വളരെയധികം അഭിമാനിക്കാവുന്ന അനേകം അനുഭവങ്ങളുണ്ട്. എന്റെ മക്കളെല്ലാം ഉന്നതമായ നിലകളിലായി എന്നുള്ളതിനേക്കാൾ ഉപരി അവരെല്ലാം ദൈവത്തെ അറിയുന്നവരായി, ദൈവവചനം സംസാരിക്കുന്നവരായി, ദൈവവചനം ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാൻ ശ്രമിക്കുന്നവരായി തീരുന്നു എന്നുള്ളത് കണ്ട സന്തോഷിപ്പാൻ മാതാവിന് ഇടവരുന്നു. അത് അനുഗ്രഹിക്കപ്പെട്ട ആ ഒരു അനുഭവമാണ്. എല്ലാവരും ആത്മീയ കാര്യങ്ങളിൽ ശുഷ്കാന്തിയും സഭയോടും സമൂഹത്തോടും പ്രതിബദ്ധതയുള്ള ജീവിക്കുന്നത് കണ്ട് സന്തോഷത്തോടെ, പ്രത്യേകിച്ച് ഒന്നോ രണ്ടോ ആഴ്ച മുൻപ് കാണുന്നു തോന്നുന്നു വേറായി വരുവാനും അവിടെ അല്പസമയം ഇരുന്ന് പ്രാർത്ഥിച്ച് സന്തോഷം പറഞ്ഞ അവിടെ ഒന്ന് ബിരിയാണി ഇടയായാലൊക്കെ ഇപ്പോൾ ഞാൻ സന്തോഷത്തോടെ ഓർക്കുന്നു. ഇപ്പോൾ പമ്പാടിയിൽ വന്നാലും പമ്പാടി വേറായി വരുവാനും സന്തോഷം പങ്കിടുവാനും ഒക്കെ ഇടയായിട്ടുണ്ട്. അതും പരിശുദ്ധനായ പമ്പാടി തിരുവേലിയോടൊക്കെ ഉള്ള ഒരു ഭയഭക്തി ബഹുമാനത്തിന്റെ ഒരു വലിയ ബന്ധത്തിന്റെ അനുഭവമാണ്. അതുകൊണ്ട് ഈ മാതാവിന്റെ വേർപാട് ലോകപ്രകാരം നമുക്ക് നഷ്ടമുണ്ടാക്കുന്നുവെങ്കിലും ആത്മീയമായ വലിയ നേട്ടമാണ്. നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ, നമുക്ക് വേണ്ടി കരുതുവാൻ, പ്രത്യേകിച്ച് ദേശത്തിന് വേണ്ടി തന്റെ ശിഷ്യന്മാർക്ക് വേണ്ടി ശിക്ഷകൾക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കാനാണ് ഈ പ്രിയപ്പെട്ട മാതാവ് കടന്നു പോകുന്നത്. തന്റെ ഓർത്ത ദൈവത്തെ നമുക്ക് മഹത്വപ്പെടുത്താം. എങ്കിലും ഈ ലോകത്തിൽ എന്തെങ്കിലും കുറ്റങ്ങൾ കുറവുകൾ വന്നു പോയിട്ടുണ്ടെങ്കിൽ ദൈവമേ അവിടുത്തെ കരുണയിലവയൊക്കെയും അലീപിച്ച ഇല്ലാതാക്കണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് വിശുദ്ധന്മാരോടും വിശുദ്ധമതികളോടും ചേർന്ന് ദൈവത്തെ സ്തുതിക്കുന്ന ഇതിൻ്റെ അനുഭവത്തിലേക്ക് പരിശുദ്ധനായ ഓരോ ശ്രീഹായുടെ വാക്കുകളിൽ ക്രിസ്തുവിൽ മറഞ്ഞിരിക്കുന്ന അവസ്ഥയിലേക്ക് സഭയുടെ അദൃശ്യമായ സഭയുടെ അംഗമായി മാതാവ് മാറ്റപ്പെട്ടു എന്ന് മാത്രം, ഒരു ശരീരത്തിന് പുറമേ കാണുന്നതിനേക്കാൾ ഉപരിയായിട്ടുള്ള കാര്യങ്ങൾ ശരീരത്തിന് ഉള്ളിലുള്ളത് കൊണ്ടും ആ ഉള്ളിലുള്ള അവയവങ്ങളുടെ പ്രവർത്തനങ്ങൾ കൊണ്ടാണ് ജീവൻ നിലനിൽക്കുന്നതെന്നുള്ളത് കൊണ്ടും പുറമേ കാണുന്ന ദൃശ്യമായ സഭയുടെ അനുഭവമല്ല, അദൃശ്യമായ സഭയുടെ പ്രാർത്ഥനയും പ്രവർത്തനവും കൊണ്ടാണ് സഭ തന്നെ നിലനിൽക്കുന്നത്. അതുകൊണ്ട് മാതാവ് ദൃശ്യമായ സഭയിൽ നിന്ന് അദൃശ്യമായ സഭയിലേക്ക് നിത്യമായി സഭയ്ക്ക് ചൈതന്യവും വിശ്വാസവും ജീവനെ നിലനിർത്തുന്ന അദൃശ്യമായ സഭയുടെ അംഗമായി മാറ്റപ്പെട്ടു. അതിൽ നമുക്ക് സന്തോഷിക്കാം. അതുകൊണ്ട് ആ നിലയിൽ കാണുവാൻ പ്രിയപ്പെട്ട മാതാവെ സമാധാനത്തോടെ പോവുക. ഉള്ള കർത്താവ് രണ്ടാമത് വരുമ്പോൾ നീ ഉയർത്തെഴുന്നേൽക്കും, ഞങ്ങൾ രൂപാന്തരപ്പെടും. അപ്പോൾ നമുക്ക് ഒരുമിച്ച് ദൈവത്തെ സ്തുതിക്കാമെന്നുള്ള വലിയ പ്രത്യാശയിൽ മാതാവിനെ യാത്ര അയക്കുവാൻ പ്രിയപ്പെട്ട എല്ലാവർക്കും കഴിയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പമ്പാടി ദേറായുടെയും അനുബന്ധ സ്ഥാപനങ്ങളുടെയും എല്ലാ പ്രാർത്ഥനാപൂർവമായ ആശംസകളും നേർന്നുകൊണ്ട് ആശ്വസിപ്പിക്കുന്ന പരിശുദ്ധരൂഹായുടെ കൃപ, പ്രത്യാശ നൽകുന്ന പരിശുദ്ധാത്മാവിന്റെ ആവാസം അവരംഗങ്ങളുടെ പേർ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകളെ ചുരുക്കുന്നു. ദൈവം ഇവിടെ വന്ന് ഈ സംസ്കാര ശുശ്രൂഷയുടെ ഒന്നാം കളം ഇവിടെ നിർവഹിക്കണമെന്നുള്ള നിങ്ങളുടെ ഒരു വ്യാഖ്യാനമായിരുന്നു. അത് നിർവഹിക്കുവാൻ തക്കവണ്ണം കടന്നു വന്ന പ്രിയപ്പെട്ടവരും ബഹുമാന്യരുമായ എല്ലാ വൈദ്യശ്രേഷ്ഠരോടും, പ്രത്യേകിച്ചും പമ്പാടി ദേറായിൽ നിന്നുള്ള മാനേജർഷനും മാനേജർഷനുമെല്ലാം എല്ലാവരും വ്യക്തിപരമായിട്ട് തന്നെ എല്ലാവരോടും എളുപ്പമുള്ളവരും സ്നേഹമുള്ളവരും ഇവരുടെ കുടുംബത്തോട് എപ്പോഴും പ്രത്യേകത കാത്തുപോരുന്നവരുമാണ്. അവരോടുള്ള നന്ദിയും കടപ്പാടും സ്നേഹവും കൃതജ്ഞതയും ഈ അവസരത്തിൽ ഞങ്ങളെല്ലാവർക്കും വേണ്ടി ഞങ്ങളുടെ കുടുംബത്തിന് വേണ്ടി ഈ അവസരത്തിൽ രേഖപ്പെടുത്തുന്നു. വന്നു ചേർന്നിരിക്കുന്ന എല്ലാവരോടും ഞങ്ങൾക്കുള്ളതായ സ്നേഹവും സന്തോഷവും, പ്രത്യേകിച്ച് അമ്മച്ചി ഇവിടെ അധ്യാപികയായിട്ട് ഒരു വർഷം പ്രവർത്തിച്ചു, വളരെയധികം സ്നേഹം നമുക്ക് ഉണ്ടാകുവാനുള്ള സാഹചര്യവും എല്ലാം ഉണ്ടായി. അതെല്ലാം നിലനിർത്തി ഞങ്ങളോട് സ്നേഹം കാണിക്കുന്നത് എല്ലാവരോടും നന്നായി അറിയിക്കുന്നു.
ഭദ്രദാസിയുടെ ആത്മാവിനോടുകൂടെയും ഈ കുടുംബത്തോടുകൂടെയും ഈ കുടുംബത്തിൽ വസിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരോടുകൂടെയും ദുഃഖത്തിലും പ്രയാസത്തിലുമായി കഴിയുന്ന എല്ലാ ബന്ധുമിത്രാദികളുടെ കൂടെയും ഇപ്പോഴും എപ്പോഴും എന്നാളും ഉണ്ടായിരിക്കുമാറാകട്ടെ. എല്ലാ ബന്ധുമിത്രാദികളുടെയും ഭാഷയും പറയുമ്പോൾ കൂടാരമായിരിക്കുന്ന ഈ ഭൗമ ഭവനം ഉപേക്ഷിച്ച് ദൈവം ഒരുക്കിയിരിക്കുന്ന ഭവനത്തിന്റെ വാസത്തിന് വേണ്ടി ദൈവദൈവപ്രകാരം പോയിരിക്കുന്ന ഈ ടീച്ചറിനെ ആദരാഞ്ജലികൾ അർപ്പിക്കുവാനും ഈ ദാസിക്ക് വേണ്ടി ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുവാനും എല്ലാവരും ഇവിടെ കൂടി വന്നിരിക്കുകയാണ്. പ്രിയപ്പെട്ട ടീച്ചറിനെ ആർക്കും ഒന്ന് പരിചയപ്പെടുത്താൻ കഴിയുന്നില്ല. അനേകം വർഷങ്ങൾ നമ്മുടെ സ്കൂളിൽ അധ്യാപികയായി പ്രവർത്തിച്ചിട്ടുണ്ട്. ടീച്ചറിന്റെ ഒക്കെ കാലഘട്ടത്തിൽ തീർച്ചയായും 17-18 വയസ്സിലെ അധ്യാപക വിദ്യയിലേക്ക് പ്രവേശിച്ചതാണ്. അനേകം തലമുറകളെ പഠിപ്പിക്കാനുള്ള ഒരു സൗഭാഗ്യം പ്രിയപ്പെട്ട ടീച്ചറിന് കിട്ടിയിട്ടുണ്ട്. നമുക്ക് അറിയാം ഇവിടെ കുടിവന്നിരിക്കുന്ന അനേകരും ശിഷ്യഗണത്തിൽപ്പെട്ട ആളുകൾ തന്നെയായിരിക്കും. ഒരു അധ്യാപിക എന്ന നിലയിലും ഭവനത്തിലെ കുടുംബിനി എന്ന നിലയിലും മാതാവ് എന്ന നിലയിലും ദൈവം കൊടുത്ത എല്ലാ അവസരങ്ങളെയും ദൈവത്തോട് ചേർന്ന് നിന്ന് ഉപയോഗിച്ച ഒരു വന്യ മാതാവിനെയാണ് നമ്മൾ യാത്രയാക്കുന്നത്. പഠിപ്പിക്കുമ്പോഴും കുടുംബത്തിന്റെ കാര്യങ്ങൾ ശ്രദ്ധിക്കുമ്പോഴും ഇതെല്ലാം ദൈവം എനിക്ക് നൽകിയിരിക്കുന്ന ഒരു ശുശ്രൂഷയായി കരുതിക്കൊണ്ട് എല്ലാ കാര്യങ്ങളെയും ആവുന്നിടത്തോളം ഭംഗിയാക്കുവാനും ആത്മാർത്ഥമായി ദൈവപ്രസാദകരമായി പ്രവർത്തിക്കുവാനും ടീച്ചറിന് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് മുഖ്യമായി. ഒരു കുടുംബിനിയായി ഒരു അമ്മയായി ഈ ഭവനത്തിലെ വിളക്കായിട്ട് ഈ ടീച്ചറെ അനേക വർഷങ്ങളിലൂടെ ജീവിച്ചു കുഞ്ഞുങ്ങളെയൊക്കെയും ദൈവ ബന്ധമുള്ളവരാക്കി വളർത്തി ആരാധനയിലും സഭയുടെ എല്ലാ പാരമ്പര്യങ്ങളിലും വിശ്വാസങ്ങളിലും അടിയൊഴിച്ചു നിൽക്കുന്ന ഒരു തലമുറയ്ക്ക് രൂപം നൽകിയിട്ടാണ് നമ്മ കടന്നു പോകുന്നത്. കുഞ്ഞുങ്ങൾ മൂന്ന് പേരും ആ ഒരു ദൈവബന്ധത്തിലും സഭയുടെ മക്കൾ എന്നുള്ള നിലയിലും വളരെ സജീവമായി ജീവിക്കുന്നു എന്ന് അവരെ അറിയുന്ന എല്ലാവർക്കും അറിയാം. അങ്ങനെ ക്രിസ്തീയ ചൈതന്യം തന്നെ നിറഞ്ഞിരുന്നു എന്ന് മാത്രമല്ല തന്റെ മക്കളിലൂടെ അത് പല കുടുംബങ്ങളിലേക്കും സമൂഹത്തിലേക്കും പ്രസരിപ്പിക്കുവാനും കൂടി ഈ അമ്മയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട്. ആരോടും വളരെ സ്നേഹമായും സൗഹൃദമായും ഇടപെടുന്ന ഒരു പ്രകൃതമാണ് നമുക്കറിയാം. പള്ളിയുടെ കാര്യങ്ങളിൽ എപ്പോഴും ശ്രദ്ധ ഉള്ളവരമ്മയായിരുന്നു. ഇവിടെ നടക്കുന്ന കാര്യങ്ങളെ പറ്റി ചോദിച്ച് അന്വേഷിച്ചറിയുന്ന ഒരു കാര്യം എപ്പോഴെങ്കിലും കണ്ടുമുട്ടുമ്പോഴൊക്കെയും
പള്ളികളിൽ പണത്തിൽ ചെല്ലുമ്പോഴും പള്ളിയുടെ കാര്യങ്ങളെ പറ്റി ഇവിടെ ചോദിച്ച് മനസ്സിലാക്കി അതിന്റെ കാര്യങ്ങളൊക്കെയും ഭംഗിയായി നടക്കുന്നതിൽ സന്തോഷവും ആനന്ദവും കണ്ടെത്തിയ ഒരു ടീച്ചർ, പമ്പാടി പ്രദേശത്തെ മുഴുവനായി സ്നേഹിച്ച ഒരു മകിതിയാണ്. കഴിഞ്ഞ വലിയ പെരുന്നാളിന്റെ തലേദിവസം 6-ാം തീയതി ഈ ഭവനത്തിൽ ഇരുന്നുകൊണ്ട് പ്രതിഷ്ഠ പോകുന്ന അവസരത്തിൽ അതൊക്കെയും കാണുകയും പ്രാർത്ഥിക്കുകയും സന്തോഷിക്കുകയും ചെയ്യുന്നു. ഇവിടെ ടീച്ചർ പരിചയമുള്ള ആരെങ്കിലും മരിച്ചാൽ, അലക്സിനെ നിർബന്ധിച്ച് പലപ്പോഴും അസൗകര്യം ഉണ്ടെങ്കിൽ പോലും അലക്സിന്റെ ഔദ്യോഗികമായിരിക്കുന്ന ബുദ്ധിമുട്ടുകൾക്കിടയിലും സമയം കണ്ടെത്തി ആ ബോധത്തിൽ വരുവാനും അവരെയൊക്കെ കാണുവാനും ആശ്വസിപ്പിക്കുവാനും ഈ അടുത്തിടെ അവരെയും ശ്രദ്ധിക്കുന്നു എന്നുള്ളതും നമുക്ക് ഓർക്കാവുന്ന കാര്യമാണ്. ഒരു തലമുറ തമ്മിൽ നിന്ന് കടന്നു പോകുമ്പോ ആ തലമുറ നമ്മൾ നൽകിയിട്ടുള്ള സ്നേഹത്തിന്റെയും സൗഹൃദത്തിന്റെയും ക്രിസ്തീയ ചൈതന്യത്തിന്റെയും അംശം അടുത്ത തലമുറയും അതുപോലെ പ്രസരിപ്പിക്കുമ്പോഴാണ് തീർച്ചയായും ഈ ടീച്ചറിനെ പറ്റിയുള്ള അമ്മയെ പറ്റിയുള്ള ആ സ്മരണ നിലനിൽക്കുന്നത്. മക്കൾ തീർച്ചയായും അത്തരത്തിൽ പ്രതികരിക്കും എന്നുള്ളത് സംശയമൊന്നുമില്ല. വാർദ്ധക്യസഹജമായിരിക്കുന്ന അസ്വസ്ഥത കുറെ നാളുകളായിട്ട് ഉണ്ടായിരുന്നുവെങ്കിലും ദൈവാശ്രയത്തോടുകൂടി എല്ലാ ശാരീരിക ക്ലേശങ്ങളെയും അതിജീവിച്ച് ദൈവം ഉദ്ദേശിച്ച സമയത്ത് ദൈവം കൊടുത്ത എല്ലാ ശുശ്രൂഷകളും വേണ്ട പോലെ നിർവഹിച്ച് ദൈവസന്നിധിയിലേക്ക് വാങ്ങിപ്പോകേണ്ട പുണ്യം ഈ അമ്മയ്ക്ക് ഇടയായി. അതുകൊണ്ട് തീർച്ചയായും സന്തോഷത്തോടും ക്രിസ്തീയ പ്രത്യാശയിലും നമുക്കെല്ലാവർക്കും ഈ അമ്മയെ യാത്ര അയക്കാൻ സാധിക്കും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ദൈവം ഒരുക്കിയിരിക്കുന്ന ഈ ഭവനത്തിൽ സ്വസ്ഥമായിരിക്കുന്ന ദൈവത്തോടുകൂടിയുള്ള അധിവാസത്തിന് ഈ അമ്മയ്ക്ക് അടയാളത്തെ എന്ന പ്രത്യേകമായി പ്രാർത്ഥിക്കും. പമ്പാടി സെന്റ് ജോൺസ് കത്തീഡ്രലിലെ ഈ ടീച്ചറെ പമ്പാടിയിൽ ഉണ്ടായിരുന്ന കാലഘട്ടത്തിൽ മാത്രമല്ല മണ്ണത്തിന്റെ മുമ്പുള്ള നിമിഷം വരെയും എപ്പോഴും നൽകിയിരുന്ന എല്ലാ പ്രോത്സാഹനങ്ങളെയും ഇടമയ്ക്ക് നൽകിയിട്ടുള്ള എല്ലാ സഹായങ്ങളെയും ശുശ്രൂഷകളെയും ഈ അവസരത്തിൽ നന്ദിയോടുകൂടെ അനുസ്മരിക്കുകയാണ്. ഒരു വിധത്തിൽ പറഞ്ഞാൽ ഈ കുടുംബം രണ്ട് ഇടവുകളിൽ അംഗത്വമുള്ള കുടുംബം. കോട്ടയം ചെറിയവടിയിലും അംഗത്വമുണ്ട്, പാമ്പാടിയിലും എല്ലാ വിഹിതങ്ങളും നൽകി അംഗത്വം നിലനിർത്തുന്ന ഒരു കുടുംബം കൂടിയാണ്. അങ്ങനെ പള്ളിക്ക് വേണ്ടി ഈ കുടുംബം നൽകിയിട്ടുള്ള എല്ലാ സേവനങ്ങളെയും ശുശ്രൂഷകളെയും സംഭാവനകളെയും നന്ദിയോടുകൂടെ അനുസ്മരിച്ചുകൊണ്ട് ഇടവ സമൂഹത്തിന് വേണ്ടിയും മാനേകപ്പെട്ടി അംഗങ്ങൾക്ക് വേണ്ടിയും പ്രത്യേകിച്ചും കൈകാര്യ സെക്രട്ടറി അധ്യായങ്ങളുടെ ചുമതലക്കാർക്ക് വേണ്ടിയും വൈദികരായ ഞങ്ങളുടെ പേരിലും ഈ ടീച്ചറിന ഈ മാതാവിന് എല്ലാ ആദരാഞ്ജലികളും അർപ്പിക്കുകയും ഈ അമ്മയുടെ നിത്യശാന്തിക്കായി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. സ്കൂളിലെ ദീർഘവർഷങ്ങൾ പ്രവർത്തിച്ചു നമുക്കൊക്കെ അറിയാവുന്നു. സ്കൂളിലെ സ്റ്റാഫ് എല്ലാവരും ഉയർത്തുകയും ഇവിടെ അധ്യാപകരും അർപ്പിക്കുകയും ചെയ്തു. അങ്ങനെ ടീച്ചേഴ്സിന്റെ ഭാഗത്തു നിന്നുള്ള ആദരാഞ്ജലിയും കൂടി ഞാൻ അവിടെ പറഞ്ഞതനുസരിച്ച് ഇവിടെ ഓർപ്പിക്കുകയാണ്. ദൈവത്തിന്റെ വലത്തുഭാഗത്തുള്ള ആ മഹനീയമായിരിക്കുന്ന സ്ഥാനത്തിന് ദേവദമ്പുരാൻ ഈ അമ്മയെ യോഗ്യയാക്കട്ടെ എന്ന് പ്രത്യേകമായി പ്രാർത്ഥിച്ചുകൊണ്ടു എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ആത്മബലം നൽകി അവരെ ശക്തീകരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടു എന്റെ വാക്കുകളെ ഞാൻ ചുരുക്കുകയും ഇടവകയുടെ ആദരസൂചകവുമായി വിശുദ്ധ ബലിയിൽ ഉപയോഗിച്ച ശ്വസപ്പ സമർപ്പിക്കുകയും ചെയ്യുന്നു. ഈ ശ്വസപ്പ ആയിരിക്കണം നാളെ തൈലം ഒഴിക്കുന്ന മുമ്പ് ഈ അമ്മയുടെ മുഖത്ത് ഇടാൻ എന്ന പ്രത്യേകമായി ഓർമ്മിപ്പിക്കുകയും ചെയ്യും.
വിശ്വസിച്ചതും പ്രത്യാശിച്ചതുമായ ജീവിതത്തിന് അനുസൃതമായ ഒരു യാത്രയെ നടത്തുക എന്നുള്ളതാണ്. ആ ഒരു ദൈവിക പദ്ധതി പൂർത്തീകരിക്കാത്തോളമാണ് ഞാൻ ഇവിടെ നിർത്തുന്നത്. ഈ പ്രിയ മാതാവിന്റെ പാതൃദേവാലയത്തെ പൂർത്തീകരിച്ചാണ് എന്നോട് ക്രിസ്ത്യൻ സെഞ്ചുറി ഡോക്ടറും ഇടപാടാംഗമായി പ്രവർത്തിക്കുകയും വിവാഹത്തിന് ശേഷവും മാതൃഇടവയോടുള്ള സ്നേഹവും ബന്ധവും വളരെ ശക്തമായി നിലനിർത്തുകയും ചെയ്ത വളരെ സാക്ഷ്യത്തോടു കൂടിയ ഒരു ജീവിതത്തിന്റെ ഉടമയാണ് നമ്മൾ കടന്നുപോകുന്ന വിവാഹം. കഴിഞ്ഞ നവംബർ മാസത്തിന് മാതാപിതാക്കളുടെ ഓർമ്മ ദിവസം ദേവാലയത്തിലെത്തി പ്രത്യേകമായി വിശുദ്ധ കുർബാനയെ സംബന്ധിച്ച് കുർബാന അനുഭവിച്ച് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ തക്കവണ്ണം മാതൃകാപരമായ ഒരു സമീപനം ഈ മാതാവിന്റെ ജീവിതത്തിൽ ഞാൻ കണ്ട ഏറ്റവും ശ്രേഷ്ഠമായ ഒരു കാര്യമാണ്. പ്രസ്തുത ദേവാലയത്തിൽ വന്ന ആ വർഷം മുതൽ തന്നെ ഒരു വർഷം പോലും മുടങ്ങാതെ ശാരീരിക അസ്വസ്ഥതകൾ അനുഭവമായിട്ടുണ്ടെങ്കിൽ പോലും കൃത്യമായി ദേവാലയത്തിൽ വരികയും ആരാധനയിൽ പങ്കെടുക്കുകയും വളരെ താല്പര്യത്തോടെ ദേവാലയത്തിന്റെ കാര്യങ്ങൾ അന്വേഷിച്ച് അതിന് വേണ്ടതായ നിർദ്ദേശങ്ങളും തരികയും ചെയ്തതും ഒക്കെ സമയത്ത് പ്രത്യേകമായി ഓർക്കുകയാണ്. സഹോദരങ്ങളൊക്കെ വളരെ ഭംഗിയായി അതുപോലെ തന്നെ ഇടവകയുടെ നന്മയ്ക്ക് വേണ്ടിയും ദൈവരാജ്യത്തിന്റെ വിട്ടുമണിക്ക് വേണ്ടി താല്പര്യത്തോടെ പ്രവർത്തിക്കുന്നു എന്നുള്ളതും ഈ തവണത്തെ പ്രത്യേകമായി സ്മരിക്കുന്നു. ദേവാലയത്തിന് വേണ്ടി ചെയ്ത അനുഗ്രഹങ്ങളും അതുപോലെ തന്നെ നന്മകളും ഒക്കെ തന്നെ ഈ സമയം ഓർത്തുകൊണ്ട് ആ ഇടവകയുടെ മുഴുവൻ ഇടവക അംഗങ്ങളുടെയും പേരിൽ പ്രത്യേകമായ പ്രാർത്ഥനാമൂലമായ അദരാജ്ഞകൾ ഈ സമയത്ത് അർപ്പിക്കുകയാണ്. സകലഭക്തിയും കഴിയുന്ന ദൈവസമാധാനം വേർപാടിന്റെ ദുഃഖത്തിനായി നമ്മുടെ മാർഗങ്ങൾക്ക് ആശ്വാസം നൽകട്ടെ എന്ന ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നു. പ്രശുദ്ധനായ ഓരോ സമാസ്ഥാനത്തിൽ ലോകത്തിലേക്ക് നമ്മൾ മരിച്ചിട്ട് നമ്മുടെ ജീവൻ ക്രിസ്തുവിനോടുകൂടെ ദൈവത്തിൽ അറിയുന്നു. മറിഞ്ഞിരിക്കുന്ന ഈ ജീവൻ നമ്മുടെ നാഥനായ ക്രിസ്തു വെളിപ്പെടുമ്പോൾ നാം ഓരോ തേജസ്സിൽ വെളിപ്പെടും. ആ തേജസ്സിൽ വെളിപ്പെടുന്ന ആ കാലം വരെ വിദ്യാർത്ഥിയുടെ ക്രിസ്തുവിനോട് കൂടെ ആയിരിക്കും ഈ മാതാവിനെ ഇടയാവട്ടെ എന്ന ദൈവസ്ഥയും ആയിരക്കണക്കിന് കുരുന്നുകളുടെ ജീവിതങ്ങളിൽ അക്ഷരാഭ്യാസം നൽകി വെളിച്ചം നൽകി ഉത്തമ പൗരന്മാരാക്കി മാറ്റുന്ന വലിയ പ്രക്രിയയിൽ ഈ ടീച്ചർ ഈ പ്രദേശത്ത് നിർണായകമായ ഒരു പങ്കുവഹിച്ചു. അതിൽ ഒരാളാണ് ഞാൻ അതിൽ അഭിമാനിക്കുന്നു. ഞങ്ങൾ പഠിക്കുന്ന സമയത്ത് ഈപ്പൻ സാറ്, ചെല്ലപ്പൻ സാറ്, ഉണ്ണി സാറ്, ഏഞ്ഞാമ്പ ടീച്ചർ, അന്നമ്മ ടീച്ചർ ഇവരൊക്കെ അധ്യാപകരായി സേവനം നടത്തിക്കുകയാണ്. കൊച്ചുകുട്ടികൾക്കായ ഞങ്ങൾ നിങ്ങൾക്കറിയാം വിദഗ്ധ പോലെ അല്ല അന്ന് സമ്മർദ്ദത്തിലാണ് വീടുകളിൽ നിന്ന് സ്കൂളിലേക്ക് പോയിരിക്കുന്നത്. കുറുപ്പ് കാട്ടുകയും വഴക്കുണ്ടാക്കുകയും ഇരിക്കുന്ന ഞങ്ങളെ സ്നേഹത്തോടും ഒപ്പം ശിക്ഷണത്തിൽ പരിശീലിപ്പിക്കുന്ന കാര്യത്തിൽ ടീച്ചർ യാതൊരു വിട്ടുവീഴ്ചയും ചെയ്തത്. ടീച്ചറെ കുറിച്ച് ഒരു വാക്ക് എനിക്ക് പറയാനുള്ളത് വളരെ വൈഭവമുള്ള ഒരു വനിതയാണ്. ആ വൈഭവം ജോലിയിലും കുടുംബകാര്യങ്ങളിലും എല്ലാം പുലർത്തിയിരുന്നു. കുടുംബത്തിലെ വൈഭവം നിലനിർത്തിയതിന്റെ തെളിവാണ് ഉത്തമരായ മൂന്ന് മക്കൾ ബഹുമാനപ്പെട്ട അലക്സാറ്, കൊച്ചുമോൾ, മോൾ, അവരൊക്കെ ദൈവാശ്രയമുള്ളവരായി തീരുകയും സമൂഹത്തിൽ വളരെ മാന്യരായി തീരുകയും ചെയ്തതിന് പിന്നിലെ പ്രധാനപ്പെട്ട കാരണം ഈ ടീച്ചറാണ് എന്ന് ഞാൻ വിചാരിക്കുന്നു. ഈ പ്രദേശത്തുള്ള നാട്ടുകാർക്ക് വേണ്ടി അധ്യാപക ചെയ്തതായ സേവനങ്ങളെ ഓർക്കുമ്പോൾ മാതാപിതാക്കന്മാർക്കും ഈ അധ്യാപകരിൽ നിന്ന് വിദ്യ അഭ്യസിക്കാൻ ഭാഗ്യം ലഭിച്ച ഞങ്ങൾക്കും
വളരെ ചാരിതാർത്ഥ്യമുണ്ട്. വിദ്യാർത്ഥി സമൂഹത്തിന് വേണ്ടി ഞങ്ങളുടെ ആദരാഞ്ജലികളും സുഖവും ഒപ്പം ക്രിസ്തീയ പ്രത്യാശയും അറിയിക്കുവാൻ എനിക്ക് വളരെ സന്തോഷമുണ്ട്. ക്രിസ്തീയ പ്രത്യാശ വലുതാണ് ഇവിടെ കൊണ്ട് അവസാനിക്കാം. അമ്മമാരുടെ മരണം പുക്കൾക്കൂടി ബന്ധം അറ്റുപോകുമ്പോൾ മക്കൾക്കുണ്ടാകുന്ന വേദന തീരാത്തതാണ്. ഒരു മാസമായി ആ വേദന ഞാനും അനുഭവിച്ചിരിക്കുകയാണ്. ബഹുമാനപ്പെട്ട മക്കൾക്ക് അതിന്റെ വേദനയുണ്ട്. പുറത്ത് കാണിക്കാൻ കഴിയുന്നില്ലെങ്കിലും ആ വേദനയെ ഉള്ളിൽ കഴിച്ചവർക്കുമ്പോൾ അവർ ക്രിസ്തീയ പ്രത്യാശയുള്ള ഒരു പല ഭക്തരുമായതുകൊണ്ട് ഇന്ന് കാണാമെന്നുള്ള പ്രത്യാശകളിലൂടെ അവർ ജീവിക്കുന്നു. അവർക്കായി നമ്മൾ പ്രാർത്ഥിക്കാം. എല്ലാ ആദരാഞ്ജലികളും വിദ്യാർത്ഥി സമൂഹത്തിന് വേണ്ടി അർപ്പിച്ചുകൊണ്ട് ഞാൻ വാർത്തകൾ അവസാനിക്കും. നാം ഇപ്പോൾ
ഈ ഭാഗ്യം വന്നുകൂടിയിരിക്കുന്നത് ഈ കഷ്ടദാസി യാത്ര അയക്കുവാനായിട്ട്. ഒരു ദിവസം ഞാനും നിങ്ങളും ഒക്കെ മറ്റുള്ളവരാൽ ഇതുപോലെ അയക്കപ്പെടും. ദൈവം നമ്പരാൻ നമ്മെ ഇങ്ങോട്ട് അയച്ചതും തിരിച്ചു പോകുന്നൊക്കെയും അവിടുത്തെ കൽപ്പനയുടെ അവിടുത്തെ തീരുമാനത്തിന്റെ മാത്രം വിളിച്ചത് നടക്കുന്ന കാര്യമാണ്. ഇവിടുത്തെ ജീവിതവും അങ്ങനെ തന്നെയാണ്. അതുകൊണ്ടാണ് അബ്രഹാം പിതാവിനോട് ഉൽപ്പത്തി പുസ്തകം പന്ത്രണ്ടാമത്തിനായി പറയുന്നത് ഞാൻ നിന്നെ കാണിക്കാൻ എനിക്ക് ദൈവത്തേക്ക് പോകും. ദൈവം നമ്പരാൻ കൽപ്പിക്കുന്നതിനനുസരിച്ച് ജീവിക്കുവാനായിട്ടാണ് നമ്മെ ഇങ്ങോട്ട് ഈ പരദേശവാസിനായിട്ട് ഗോത്രപിതാവായ യാക്കോബിനോട് രേശാവിന് പ്രായം ചോദിക്കും പറയുന്നുണ്ട് എന്റെ പരദേശവാസകാലം. ഈ പരദേശവാസകാലങ്ങളിൽ മടങ്ങിപ്പോകും. അതുകൊണ്ട് നമ്മള് പാടുന്ന ക്രിസ്ത്യഗാനങ്ങളിലുണ്ട് എല്ലാ വിഭാഗം മതങ്ങളിൽ സഭകളിൽ ചൊല്ലുന്ന ക്രിസ്ത്യഗാനങ്ങളിലുണ്ട് എന്റെ ഇവിടുത്തെ ജീവിതം നാല് വരിൽ നീളമാണ്, അത് അല്പകാലമേ ഉള്ളൂ, ഞാൻ പാടുന്ന എന്റെ പ്രിയനോട് ചേരും, ഞാൻ പെൺമക്കളെ പ്രാപിക്കുമെന്നെല്ലാം പാടുന്നു നമുക്ക് അറിയാമല്ലോ. ഇതെല്ലാം വിഭാഗങ്ങളും ചൊല്ലുന്നു. അപ്പൊ ഈ പെൺമഹിമ പ്രാപിക്കുവാനുള്ള യാത്രയിലാണ് കൃത്യദാസി. അതാണ് നമ്മുടെ പൂർണ്ണമായ വിശ്വാസം. അതിനെയാണല്ലോ സമയമായ ജീവിതത്തിൽ സ്വർഗയാത്ര ചെയ്യുക. അപ്പൊ ആ യാത്രയ്ക്കുള്ളതായ യാത്രയപ്പിനു വേണ്ടിയാണ് ഞാനും നിങ്ങളും ഇവിടെ വന്നുപോയിരിക്കുന്നത്. ഈ കൃത്യദാസിയെ യാത്രയപ്പിന് ഈ കൃത്യദാസിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ രണ്ട് ആ മക്കളുള്ളവരെ ഞാൻ വെട്ടിക്കൽ തേരായുള്ള കാലം മുതൽ അവരവിടെ വരികയും സ്നേഹം പങ്കുവെക്കുകയും അവർ തന്നെയാണ് അവിടെ പലപ്പോഴും വരികയും ആ സ്നേഹം പുതുക്കുകയും എല്ലാം ചെയ്തിട്ടുള്ളത്. തീർച്ചയായിട്ടും ഈ അമ്മച്ച് കൊടുത്തതായ നല്ല പാഠങ്ങൾ, മൂന്ന് പെമ്മക്കൾ ഒരു മോളുണ്ടെന്ന് എനിക്കറിയാം, പക്ഷേ അടുപ്പ് അത്രയില്ല. ഈ അമ്മച്ച് പാടുന്ന കൊടുത്തായ നല്ല പാഠങ്ങളിൽ നിന്ന് ഉൾക്കൊണ്ടുകൊണ്ടായിരിക്കും പരിശുദ്ധ പരിമള തിരുമേനി താമസിച്ച് വെട്ടിക്കൽ തയ്യാറായ ഇടയ്ക്കൊക്കെ വരുവാനും അവിടെ കാണുവാനും പ്രാർത്ഥനയെ പങ്കെടുക്കുവാനും ഒക്കെ കഴിഞ്ഞു. ആ നല്ല പാഠങ്ങൾ പഠിപ്പിച്ച് അമ്മച്ചി തന്നെ ഏൽപ്പിച്ചതായ ചുമതല ഏൽപ്പിച്ച് മടങ്ങിപ്പോവുകയാണ് ചെയ്യുന്നത്. മാത്രമല്ല നമുക്കറിയാം ഈ ദേശത്തുള്ള അനേകം കുഞ്ഞുങ്ങൾക്ക് പ്രകാശം പകർന്നു കൊടുക്കുവാൻ തക്കവണ്ണം നല്ല മാതൃകയുള്ള ഒരു അധ്യാപികയായിരുന്നു എല്ലാവരുടെയും കണ്ണു നോക്കിട്ട് കടന്നു പോകുന്ന ഈ അമ്മച്ചിക്ക് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ നീ ഇമ്പങ്ങളുടെ പ്രതീക്ഷ കൊടുക്കണമേ എന്ന് പുരുഷന്മാർ സംസ്കാരത്തിന്റെ നാലാം ഭൂമിയിൽ എത്രയോ ഇങ്ങനെ പറയുന്നു. നിന്റെ ഈ ദാസൻ വിശുദ്ധന്മാരുടെ പട്ടണങ്ങളിലും തിരഞ്ഞെടുക്കപ്പെട്ട വാസ്തലങ്ങളിലും ചെന്നെത്തുമാരാകണമെന്ന്. അതെ, കർത്താവിന്റെ ഈ ദാസി തിരഞ്ഞെടുക്കപ്പെട്ടവരുടെ പട്ടണങ്ങളിലും വിശുദ്ധന്മാരുടെ വാസ്തലങ്ങളിൽ ചെന്നെത്തുവാൻ തക്കവണ്ണം ദൈവത്തിന്റെ മഹാകൃപയാൽ സാധിക്കുമാറാകട്ടെ. എല്ലാ അനുഗ്രഹങ്ങളും ഈ അമ്മച്ചിലേക്ക് നേരെയാണ്. ഇമ്പങ്ങളുടെ പ്രദേശമായി അമ്മയ്ക്ക് ദേവനപുരാൻ നൽകട്ടെ എന്ന് പറയുന്നതോട് ഒപ്പം ഞാനും നിങ്ങളും ജീവിച്ചിരിക്കുന്നവർ അമ്മയെ ഇതുപോലെ യാത്ര അയക്കുമ്പോൾ ദൈവത്തിന് ഹിതകരമായി ജീവിച്ച് കടന്നു പോകുവാൻ സ്വസ്ഥതയുടെ അനുഭവിച്ച് കടന്നു പോകാൻ തക്കവണ്ണം നാം ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ടതാണെന്നുള്ള കാര്യവും ഓർമ്മപ്പെടുത്തുകയാണ്. എല്ലാ അനുഗ്രഹങ്ങളും നേരുന്നു. അമ്മച്ചയുടെ യാത്ര ദേവനപുരാൻ പ്രീതികരമായി സ്വീകരിക്കുമാറാകട്ടെ. മക്കളെ എല്ലാം ദൈവം അനുഗ്രഹിക്കട്ടെ. വന്നുകൊടുക്കുന്ന ജനസമൂഹത്തെ അനുഗ്രഹിക്കുന്ന ഒരു വാക്കെടുക്കുന്നു. എല്ലാ അനുഗ്രഹങ്ങളും നേർന്നുകൊണ്ട് ദൈവത്തിന്റെ കൃപയ്ക്കായി ധ്യാനിച്ചുകൊണ്ട് അമ്മാടി പള്ളി ഞങ്ങളുടെ ഇടവകയായി തന്നെ ഞങ്ങളെ സ്വീകരിക്കുകയും പള്ളിയെ ഞങ്ങളുടെ ഇടവകയായി തന്നെ കരുതി പോരുകയും ചെയ്യുന്ന ഒരു സാഹചര്യമാണ്. ഈ പരിശോധനയൊക്കെ പണി വരുന്ന സമയത്ത് അമ്മച്ചി വളരെ നിർബന്ധപൂർവമായി അതുമായി സഹകരിക്കണമെന്നുള്ള ഓർമ്മപ്പെടുത്തലുകൾ. ഇനി ഓർമ്മ ശരിയാണെങ്കിൽ ആ കാര്യത്തെ പറ്റി പിന്നീടും രണ്ട് മൂന്ന് തവണ അമ്മച്ചി എന്നോട് ഓർപ്പിക്കുകയും ഒക്കെ ചെയ്തത് പ്രത്യേകമായിട്ട് ഞാൻ ഓർക്കുകയാണ്. അതുപോലെ മാമ്പാടി പള്ളിയിൽ നിന്ന് ബഹുമാനപ്പെട്ട വികാരി അച്ഛനും മുറ്റുമാണി അച്ഛനും ഒക്കെ, അതുപോലെ ട്രസ്റ്റിയായിരിക്കുന്ന ഷിബുവും, അങ്ങനെ പ്രിയപ്പെട്ട എല്ലാവരും അതാത് കാലങ്ങളിൽ ഈ പള്ളിയുടെ സാന്നിധ്യം വഹിച്ചവരൊക്കെ ഞങ്ങളെ പ്രത്യേകമായിട്ട് ഓർക്കുകയും ഞങ്ങളെ ഉൾക്കൊള്ളുകയും ഈ പള്ളിയുടെ അംഗങ്ങളായി തന്നെ സ്വീകരിക്കുകയും ഒക്കെ ചെയ്തു. ദേശവും അതുപോലെ ഞങ്ങളെ സ്വീകരിച്ചു. അത് പ്രത്യേകമായിട്ട് ഓർക്കുകയാണ്. ഞാൻ ഇങ്ങനെ പറയുമ്പോൾ ഇതൊരു പരദേശമായി ഞാൻ കരുതുന്നതെന്ന് ആരും തെറ്റിദ്ധരിക്കരുത്.
ഞാൻ കോട്ടയത്ത് താമസമായത് മുതൽ നിരന്തരമായി ഈ ദേശവുമായും ഇവിടെയുള്ള എല്ലാവരുമായും കഴിവുള്ളിടത്തോളം ഞാൻ ബന്ധപ്പെടുകയും എല്ലാ കാര്യങ്ങളെയും അറിയുവാനും അതിലൊക്കെ പങ്കെടുക്കുവാനും ഒക്കെ താല്പര്യപ്പെടുകയും ചെയ്തിട്ടുണ്ടെങ്കിലും ഞാൻ ആഗ്രഹിച്ചതിന്റെ ഒരു 10% പോലും നിർവഹിക്കുവാൻ എനിക്കോ 5% നിർവഹിക്കുവാൻ എന്റെ അനുജൻ ജോർജ് സെക്രട്ടറിയായിക്കോ 3% നിർവഹിക്കാൻ എന്റെ സഹോദരിക്കോ സാധിക്കാതെ പോയിട്ടുണ്ട്. എന്നാൽ അമ്മച്ചി ആരോഗ്യമുള്ള കാലത്ത് എല്ലാ കാര്യങ്ങൾക്കും ഓടിയെത്തുകയും എല്ലാ കാര്യങ്ങളുമായി ബന്ധപ്പെടുകയും എല്ലാവരെയും കാണുകയും ആ ബന്ധങ്ങളൊക്കെ വളരെ ഊഷ്മളമായി തുടർന്നുകൊണ്ട് പോരുകയും ചെയ്തത് പ്രത്യേകമായിട്ട് ഞാൻ ഓർക്കുകയാണ്. ഈ പാമ്പാടി ദേശത്ത് അമ്മച്ചിയുടെ ഈ മൃതശരീരം കൊണ്ടുവരുന്നില്ലായിരുന്നുവെങ്കിൽ നിശ്ചയമായിട്ടും ഞാൻ എൻ്റെ അമ്മയോട് അല്ലെങ്കിൽ ഞങ്ങൾ ഞങ്ങളുടെ അമ്മയുടെ ആത്മാവിനോട് കാണിക്കുന്ന ഒരു കടുത്ത അപരാധവും ഭൗതിക ശരീരത്തോട് കാണിക്കുന്ന ഒരു അവഗണനയുമായി പോയേനെയും എന്ന് കൂടുതലായി ഞാൻ ഉൾക്കൊള്ളുന്ന അനുഭവങ്ങളും ആ തരത്തിലുള്ള ഒരു വലിയ സഹകരണവുമാണ് ഓരോരുത്തരും നൽകിയത്. അമ്മച്ചിയുടെ വിദ്യാർത്ഥികള് അമ്മച്ചി പഠിപ്പിച്ച വിദ്യാർത്ഥികളും അവരുടെ മക്കളും 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 3 തലമുറ പഠിപ്പിച്ചിട്ടുണ്ട്. എപ്പോഴും ആ ഒരു ആധികാരികത അമ്മച്ചി ഈ ദേശവുമായി ബന്ധപ്പെട്ട് ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട്. അമ്മച്ചി പഴയ ക്ലാസ്സിൽ കുട്ടികളെ വിളിക്കുന്നത് പോലെയാണ്, വിദ്യാഭ്യസ്തരായിരിക്കുന്ന ആള് പഴയ സ്റ്റുഡന്റ് ആണെന്നുള്ളത് കൊണ്ട് നീ ഇങ്ങോട്ട് വാടാ എന്നുള്ള മട്ടിലുള്ള ആ ഒരു ടോണും സംഭാഷണവും ആ തരത്തിലൊക്കെ അമ്മച്ചി വിളിക്കുന്നതും ഒക്കെ ഞാൻ കേട്ടുകയും ഞാൻ ചിലപ്പോഴൊക്കെ അമ്മച്ചിയോട് ഇപ്പോഴല്ല ഒരു ഏതാനും വർഷം മുമ്പ് അമ്മച്ചിയോട് ഇതൊക്കെ അവരൊക്കെ വിദ്യപ്പന്മാരും അപ്പന്മാരും ഒക്കെ ആയി കഴിഞ്ഞവരാണ്, അമ്മച്ചി ഇങ്ങനെ കൊച്ചുപിള്ളാരെ വിളിക്കുന്നവർ 3-4 എന്ന് വിചാരിച്ചുകൊണ്ട് അങ്ങനെ വിളിക്കരുതെന്നൊക്കെ പറയുകയും ചെയ്യുകയൊക്കെ ചെയ്തിട്ടുണ്ട്. എപ്പോഴും അമ്മച്ചി എല്ലാവരെയും ഒരു ചുംബനം കൊടുത്ത് സ്വീകരിക്കുന്ന പ്രകൃതമായിരുന്നു. ചിലപ്പോഴൊക്കെ ഞാൻ വിചാരിച്ചിട്ടുള്ളത് ഈ ചുംബനം ലഭിക്കുന്നവർക്ക് അത് കുറച്ച് അരോചകമായി പോകുമോ, കാരണം വളരെ ഒരുങ്ങിയൊക്കെ ഭംഗിയായിട്ട് വരുമ്പോ ആ ചാടിക്കറി അമ്മച്ചി ഉമ്മ കൊടുക്കുക അതൊക്കെ എത്രമാത്രം ഹൃദയത്തിന്റെ ആഴങ്ങളിൽ നിന്ന് വരുന്ന സ്നേഹത്തിന്റെ ആ ഒരു വലിയ ബഹുസ്ഫുരണമായിരുന്നു എന്നുള്ള ആ വ്യക്തമായ തിരിച്ചറിവ് കൂടുതലായി ഞങ്ങളിലേക്കൊക്കെ പ്രവഹിക്കുന്ന ഒരു സാഹചര്യവും സന്ദർഭവുമാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഈ ദേശത്തെ എല്ലാവരും അമ്മച്ചിയെ സ്നേഹിച്ചു, ഞങ്ങളെ എല്ലാവരെയും സ്നേഹിച്ചു. ഞങ്ങൾ ഇപ്പോഴും ഈ ദേശത്തിന്റെ ഭാഗമാണ്. ഞങ്ങൾ കോട്ടയത്തും എറണാകുളത്തും ഒക്കെയായി താമസിക്കുന്നുവെങ്കിലും ഇപ്പോഴും എന്റെ ദേശം പാമ്പാടിയാണ് എന്നുള്ള ആ ഒരു വലിയ വൈകാരിക ബന്ധമാണ് ഞങ്ങളുടെ മക്കൾക്ക് എല്ലാവർക്കും ഉള്ളത്. അമ്മച്ചിയെ സംബന്ധിച്ചോളം പാമ്പാടി വിട്ടൊരു ദേശത്തെ പറ്റി അമ്മച്ചിക്ക് ചിന്തിക്കാനായിട്ട് സാധിക്കാത്ത ഒരു അവസ്ഥയുമായിരുന്നു. അമ്മച്ചിക്ക് കാര്യമായിട്ടുള്ള കുഴപ്പങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഈ 6-ാം തീയതി പാമ്പാടി വലിയ പള്ളിയിലെ പെരുന്നാളിന്റെ റാസയ്ക്ക് വേണ്ടി അമ്മച്ചി ഇവിടെ വരികയും വിളക്ക് ഒക്കെ കത്തിച്ച് ഞങ്ങൾ വെച്ച് അമ്മച്ചി ഇവിടെ വെളിയിലിരുന്ന റാസ കാണുകയും ചെയ്തു. എനിക്ക് റാസയില് പങ്കെടുക്കാൻ അവസരം എനിക്കും ലഭിച്ചു. രാത്രി 10:30 കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ ഇവിടുന്ന് മടങ്ങിപ്പോയത്. അതിനുശേഷം അമ്മച്ചിക്ക് പിറ്റേ ദിവസം കുറച്ച് ക്ഷീണം ഉണ്ടായിരുന്നു. വെള്ളിയും ശനിയും ഒക്കെ അമ്മച്ചി വളരെ ആരോഗ്യവതിയായിരുന്നു. ഞായറാഴ്ച അമ്മച്ചി ഞങ്ങളുടെ കുടുംബത്തിലെ ഒരു പ്രത്യേക ചടങ്ങില് സംബന്ധിക്കാനുണ്ടായിരുന്നു, അത് പ്രത്യേകമായിട്ട് സംബന്ധിച്ചു. അത് കഴിഞ്ഞതിന് ശേഷം ഞായറാഴ്ച അവിടെ അമ്മച്ചിക്ക് അല്പം ഷുഗർ ഡൗൺ ആയി, അത് പെട്ടെന്ന് മാറി ദൈവകൃപയാല്. തിങ്കളാഴ്ച അമ്മച്ചി രാവിലെ പോകുന്ന സമയത്ത് എന്നെ പ്രാർത്ഥിച്ച് അയച്ചത് വ്യക്തമായിട്ട് ഓർമ്മിക്കുന്നു. വൈകിട്ട് 8 മണിയോടുകൂടിയാണ് ഞാൻ വന്നത്. അതിനുശേഷം ഒരു 10:30 അമ്മച്ചിക്ക് വല്ലാത്തൊരു കിടുകിടുപ്പും പ്രയാസവും ഒക്കെ ഉണ്ടായി. അതിനെ തുടർന്ന് ഈ ഷുഗർ കുറഞ്ഞിട്ടാണ് എന്നുള്ള ഒരു ചിന്തയിൽ, കാരണം എന്റെ 2 ദിവസം മുമ്പ് അത് തന്നെയായിരുന്നു ഉണ്ടായത്. ഞങ്ങൾ അമ്മച്ചിക്ക് മധുരവും ഒക്കെ കൊടുത്തു, പ്രാർത്ഥിച്ചു. ഒരു 10-20 മിനിറ്റ് അല്ലെങ്കിൽ 1/2 മണിക്കൂറിനുള്ളില് അമ്മച്ചിയുടെ പ്രയാസം മാറിയതിനു ശേഷം അമ്മച്ചി കടന്ന് തുടങ്ങി. ചൊവ്വാഴ്ച രാവിലെ എറണാകുളത്ത് പോകേണ്ടെന്ന് അത്യാവശ്യം ഉണ്ടായിരുന്നത് കൊണ്ട് വെളുപ്പിനെ 5 മണിക്കുള്ള സമയത്ത് അമ്മച്ചി കട്ടിലിൽ ഇരിക്കുന്നു. അപ്പോ ഞാൻ ഉടനെ വിളിച്ചത് അമ്മച്ചിയോട് ചോദിച്ചു, അമ്മച്ചി ഉറങ്ങിയില്ലേ, അമ്മച്ചി അത് ഇരുന്ന് ഉറങ്ങുന്നത് കാണില്ലല്ലോ എന്ന് പറഞ്ഞപ്പോ, സാധാരണ ഇതിൽ തുടങ്ങി ഞാൻ ഉറങ്ങുകയല്ല അല്ലെ വീട് കയറാ എന്തെങ്കിലുമൊക്കെ മറുപടി പറയും. അമ്മച്ചി എന്നെ ഒന്ന് നോക്കി, അമ്മച്ചിക്ക് ഇത്തിരി ക്ഷീണമുള്ളവർ തോന്നി. ഞാൻ അടുത്തി എന്ന് അമ്മച്ചി കെട്ടിപ്പിടിച്ച ഒരു ചുംബനം കൊടുത്തു. ചേർത്ത് പിടിച്ചൊരു 1/2 മിനിറ്റ് ഇരുന്നതാണ് അമ്മച്ചി കുറച്ചുകൂടെ ഊർജ്ജസ്വലിയായി.
അതിന് ശേഷം എന്നോട് പറഞ്ഞു നടക്കാമല എന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു നടക്കണ്ട, ചില കിടക്ക, ഒരു രണ്ടു ദിവസം കഴിഞ്ഞ് പൂർണ്ണ വിശ്രമം എടുക്ക, ഇനിയെങ്കിലും ഞങ്ങൾ പറയുന്നു കേൾക്കണം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു. അപ്പോ അമ്മച്ചി വളരെ ഒന്നും മറുപടി പറഞ്ഞില്ല. അതിന് ശേഷം വെള്ളം എടുത്തു കൊടുത്തു. ഒരു സ്ട്രോക്കിന്റെ ഒരു പടിവാതിലാണ് അമ്മച്ചി നിൽക്കുന്നതെന്ന് തോന്നി, കാരണം എനിക്കത് നാവ് പൊടിയുന്നുണ്ടായിരുന്നു. ഉടനെ അവിടെ ഈ സ്ട്രോക്ക് വന്നാൽ ഞാൻ വരുന്ന സന്ദർഭത്തിൽ കൊടുത്താൽ ഫലം കിട്ടുന്ന ഒരു ചികിത്സയിൽ നിന്ന ഒരു മരുന്ന് ഉണ്ടായിരുന്നു. രണ്ട് തുള്ളി കൊടുത്താൽ ഏത് ബ്ലോക്കും വെട്ടി ചെയ്തു പോകുന്നതാണ് അദ്ദേഹം പറഞ്ഞത്. നാലഞ്ച് തവണ അമ്മച്ചിക്ക് ഈ സ്ട്രോക്ക് വന്നപ്പോ ഞങ്ങൾ കൃത്യസമയത്ത് അവിടെ ഉണ്ടാകാനും അമ്മച്ചിക്ക് മെഡിസിൻ കൊടുക്കാനും ഒക്കെ ദൈവം ഞങ്ങളെ അനുവദിച്ചു. ആ മരുന്ന് എടുത്ത് അമ്മച്ചിക്ക് കൊടുത്തു. അമ്മച്ചി അത് കഴിച്ചു. കഴിച്ചു കഴിഞ്ഞ അമ്മച്ചി കിടക്കാൻ പറഞ്ഞ അമ്മച്ചി കിടന്നു. ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പം അമ്മച്ചിയുടെ ശബ്ദമൊക്കെ വളരെ വ്യക്തമായിട്ട് എന്നോട് പറഞ്ഞു, ഇത് എന്തൊരു കയ്പാണ് എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, അമ്മച്ചിക്ക് ഞാൻ മുട്ടായിയല്ല, ഞാൻ മരുന്നാണ് പറഞ്ഞത്. പിന്നെ പറഞ്ഞു, എന്നാലും ഇങ്ങനെ ഒരു കയ്പ് എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, അമ്മച്ചി കൊച്ചുപിള്ളേർ പറയുന്നോട് പറയാതെ മരുന്നിന് കയ്പുണ്ടെങ്കിലും ഫലം കിട്ടിയില്ല എന്നൊക്കെ പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഞാൻ എന്റെ ജോലിക്ക് വേണ്ടി പോയി. എന്റെ ഭാര്യ മായ അവിടെ ഉണ്ടായിരുന്നു. ഉച്ച കഴിഞ്ഞ സമയത്ത് അമ്മച്ചിക്ക് ഒരു അസ്വസ്ഥത ഉണ്ടായി. 3 മണിയോടുകൂടി മായ തന്നെ ഡോക്ടറെ വിളിച്ച്, ഞങ്ങളുടെ ഒരു കസിനാണ് അദ്ദേഹത്തെ വിളിച്ച് വിവരം പറഞ്ഞു. അവരെ ആശുപത്രി കൊണ്ടെല്ലാം പറഞ്ഞു. കഞ്ഞിക്കുഴി കവരയുള്ള കൊശമറ്റ ഹോസ്പിറ്റലിലെ മായ അമ്മച്ചിയെ കൊണ്ടുപോയി. അത് കഴിഞ്ഞതിന് ശേഷം എന്നെ വിളിച്ച് മായയും ഡോക്ടറും പറഞ്ഞു, ഇച്ചിരി പ്രയാസമുണ്ട്. ഞാൻ 5:30 മണിക്ക് മടങ്ങിയെത്തി. അപ്പോൾ അമ്മച്ചിക്ക് കുറച്ച് ആശ്വാസമുണ്ടെന്ന് പറഞ്ഞു. അമ്മച്ചിയുടെ ആരോഗ്യത്തിന് വേണ്ടി അവിടെ നിന്ന് പ്രാർത്ഥിച്ചു. അമ്മച്ചി എന്നെ തിരിച്ചറിഞ്ഞു. ഡോക്ടറും ചോദിച്ചു, അമ്മച്ചിക്ക് മനസ്സിലായില്ലേ? അപ്പൊ അമ്മച്ചി തലയാട്ടി. ഓക്സിജൻ മാസ്ക് വെച്ചിരുന്നോണ്ട് അമ്മച്ചി എന്തോ പറഞ്ഞത് എന്താണെന്ന് എനിക്ക് വ്യക്തമാക്കി മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. അതിനുശേഷം പുറത്തിറങ്ങി. കുറച്ചു കഴിഞ്ഞപ്പോ അമ്മച്ചി ഇമ്പ്രൂവ്ഡ് ആയിട്ട് കിടക്കുകയാണ്. കുറച്ച് ഇച്ചിരിയുടെ ഒരു പ്രയാസമുണ്ട് എന്ന് ഡോക്ടർ പറഞ്ഞു. അപ്പൊ അകത്ത് ചെന്നു. അപ്പൊ അമ്മച്ചി കണ്ണടച്ച് കിടക്കുകയായിരുന്നു. ഞാൻ ഡോക്ടറോട് ചോദിച്ചു, അമ്മച്ചി കോൺഷ്യസ് എല്ലാവരും പറഞ്ഞു, അതെ അതെ എന്ന് പറഞ്ഞു. മയക്കമാണ് എന്നുള്ള രീതി പറഞ്ഞു. എന്തായാലും ദൈവ കൃപയാൽ, ഒരു ദൈവാത്മ പ്രേരണയാൽ ഞാൻ അവിടെ നിന്ന് വിശ്വാസ പ്രമാണം അമ്മച്ചിക്ക് വേണ്ടി ചൊല്ലി. മറ്റ് വൈദികരൊന്നും ഇല്ലായിരുന്നു എങ്കിലും ഞാൻ എന്റെ മനസ്സിലപ്രകാരം തോന്നിയുള്ള അമ്മച്ചിയുടെ നെറ്റിയിലും നെഞ്ചിലും കുരിശ് വരച്ചു, ദൈവത്തോട് പ്രാർത്ഥിച്ചു. അതിനുശേഷം പുറത്തിറങ്ങി ഞങ്ങളൊക്കെ മുട്ടിന്മേൽ നിന്ന് അവിടെ പ്രാർത്ഥിച്ചു. അതിനുശേഷം അമ്മച്ചിക്ക് നല്ല ഇമ്പ്രൂവ്മെന്റ് ഉണ്ട് എന്ന് ആണ് ഡോക്ടർ പറഞ്ഞത്. എന്നാലൊരു രാത്രി 2 മണിയോടുകൂടി പെട്ടെന്ന് ബി പി ഡൗൺ ആയി. 2:25 അമ്മച്ചി ലോകം വിട്ട് കടന്നുപോയി. എപ്പോഴും അമ്മച്ചി പറയുമായിരുന്നു, കിടത്താൻ ഇടയാക്കരുത് എന്ന്. അമ്മച്ചി സ്വയം പറഞ്ഞു നടക്കുകയും ദൈവം എന്നെ ഒന്ന് വിളിച്ചാൽ മതിയായിരുന്നു എന്ന് അനേകം ആവർത്തി പറയുകയും അതുപോലെ തന്നെ മറ്റുള്ളവരോട് പ്രാർത്ഥന ആവശ്യപ്പെടുമ്പോൾ കിടക്കാതെ വിളിക്കാൻ അമ്മച്ചി അനുവദിക്കണമേ എന്ന് പറയുകയും ചെയ്തു. അമ്മച്ചിക്ക് ഒറ്റ ദിവസം പോലും അമ്മച്ചി അങ്ങനെ കിടന്നുപോയി എന്ന് പറയുന്ന ഒരവസ്ഥയിൽ കിടക്കാൻ ദൈവം അനുവദിച്ചില്ല. വളരെ അനുഗ്രഹകരമായിട്ട് ജീവിച്ചു. നിശ്ചയമായിട്ടും ഏതൊരു ഭവനത്തിലും ഉണ്ടാകുന്നത് പോലെ ഇടയ്ക്കിടയ്ക്ക് ഞാൻ അമ്മച്ചിയായിട്ട് വഴക്കുണ്ടാക്കുകയും ഒരു എന്ത് കാര്യമുണ്ടെങ്കിലും ഞാൻ എല്ലാ ദിവസവും കുരിശു വരച്ച് എന്റെ നെറ്റിയിൽ കുരിശു വരച്ച് ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിച്ച് മാത്രമേ ജോലിക്ക് പോവുകയുള്ളൂ. അതുപോലെ തന്നെ വൈകിട്ടത്തെ പ്രാർത്ഥന കഴിയുമ്പോൾ അങ്ങോട്ട് ഇങ്ങോട്ടും അമ്മച്ചി ഞങ്ങൾ കുരിശു വരയ്ക്കുക, അമ്മച്ചിയുടെ നെറ്റിയിൽ ഞാൻ കുരിശു വരയ്ക്കുകയൊക്കെ ചെയ്യണം. കിടക്കുന്ന സമയത്ത് പള്ളിയിലെ എണ്ണ എടുത്ത് അമ്മച്ചിയുടെ നെറ്റിയിൽ വരട്ടി കുരിശു വരച്ചു കൊടുക്കണം. അങ്ങനെയൊക്കെയുള്ള ആ ഒരു പതിവുകൾ, നിർബന്ധങ്ങൾ, അതൊക്കെ എന്തെങ്കിലും അല്പം തെറ്റിയാൽ അമ്മച്ചി വളരെ വേദനപ്പെടുമായിരുന്നു. ചിലപ്പോഴൊക്കെ എന്തെങ്കിലുമൊക്കെ ഒരു വീഴ്ചയൊക്കെ തോന്നുമ്പോ ഇന്ന് വരച്ചു കൊടുക്കുന്നില്ല എന്നൊക്കെ ഒരു വാശിയൊക്കെ എന്നെ വരച്ചു കൊടുക്കും. പക്ഷെ 5 മിനിറ്റ് കഴിയുമ്പോ അതൊക്കെ മാറി തീരെ കൊടുക്കുമായിരുന്നു. അങ്ങനെയൊക്കെയാണ് ജീവിച്ചത്. ഇന്ന് ഇതൊക്കെ നിശ്ചയമായിട്ടും അമ്മ സ്നേഹത്തിന്റെ പര്യായമാണ്. എത്ര ദേഷ്യപ്പെട്ടാലും എത്ര ഇറിറ്റേറ്റഡ് ആയാലും നമ്മൾ എത്ര ടയേർഡായാലും എപ്പോഴും എല്ലാം ശ്രദ്ധിക്കുന്ന ഒരാൾ. കതകിന്റെ കുറ്റിയിട്ടോ ഗ്യാസ് അടച്ചോ ഓരോന്നപ്പം ഞാൻ വിചാരിക്കും, അമ്മച്ചി എന്നതായി എന്നെ പറ്റി വിചാരിക്കുന്നത്, എനിക്കും വയസ്സ് 30 ആയില്ലേ, അതാണ് എന്റെ ചിന്തയിൽ പലപ്പോഴും വരാറുള്ളത്. പക്ഷെ ഓരോന്നും ശ്രദ്ധിക്കും. എനിക്ക് വേണ്ടി എടുത്തു വെച്ച മരുന്ന്, ഭാര്യ എടുത്തു വെച്ചിരിക്കുന്ന മരുന്ന് രാവിലെ മറന്നുപോയാൽ അത് കുടിക്കാനുള്ളതല്ലേ? അല്ലെങ്കിൽ ആ മരുന്ന് കുടിക്കാൻ വേണ്ടി എനിക്ക് എടുത്തു വെച്ചിരിക്കുന്ന വെള്ളമോ അല്ലെങ്കിൽ ബ്ലാക്ക് ടീയോ ഉണ്ടെങ്കിൽ അമ്മച്ചി അത് പ്രത്യേകം ഓർമ്മിപ്പിക്കും. ഇറങ്ങുമ്പോൾ ചോദിക്കും, കണ്ണാടി എടുത്തോ? പല കാര്യങ്ങളും മറന്ന് 2-3 വട്ടം ചിലപ്പോൾ തിരിച്ച് കയറേണ്ടി വരും.
ഇപ്പൊ ചോദിക്കും കണ്ണാടി എടുത്തോ പേനയെടുത്തോ, ഇതൊക്കെ ഇങ്ങനെ ശ്രദ്ധിക്കുന്ന അതൊക്കെ എത്ര വലിയ അത്ഭുതകരമായ മാതൃ സ്നേഹത്തിന്റെ വലിയ അടയാളങ്ങളാണ് എന്നുള്ള തിരിച്ചറിവോർത്ത് ദൈവ തിരുനാമത്തെ മഹത്വപ്പെടുത്തുകയാണ്. അമ്മച്ചിയുടെ പെട്ടെന്നുള്ള വേർപാട് ഞങ്ങൾക്ക് വളരെ വളരെ വേദനയാണ്. ഞങ്ങൾ മൂന്ന് പേരാണ് ആ വീട്ടിലുള്ള, മക്കളൊക്കെ മറ്റു പല സ്ഥലങ്ങളിലാണ്. ഞാൻ കഴിഞ്ഞ ദിവസം എന്റെ ഒരു സ്നേഹിതം വന്നപ്പോൾ പറഞ്ഞു, ഭവനത്തിന്റെ 33% നമുക്ക് ഇപ്പൊ നഷ്ടമായി കഴിഞ്ഞു. 33% നഷ്ടമായി കഴിഞ്ഞു. മൂന്ന് പേരില് ഒരാൾ പോകുമ്പോ അത്ര വലിയൊരു ഗ്യാപ്പാണ് ആ ഭവനത്തിൽ ഉണ്ടാകുന്നത്. എന്നാൽ അമ്മച്ചി വളരെ പ്രത്യാശയോടുകൂടി കടന്നുപോയി. അമ്മച്ചി മരിക്കുന്നതിന്റെ തലേ ദിവസം എനിക്കൊരു വേദവാക്യം, ഞാൻ നേരിട്ട് കണ്ടിട്ടില്ലാത്ത, തിങ്കളാഴ്ച ടെലിഫോണിൽ മാത്രം സംസാരിച്ച ഒരാള് രാത്രി 11 ഒരു വേദവാക്യം മാത്രം എനിക്ക് മെസ്സേജ് ചെയ്തു. Psalms 68:20 Sangeerthanam 68:20 അത് കണ്ടപ്പോഴേ ദൈവനപ്പുരാൻ എന്റെ മനസ്സിൽ തോന്നിച്ചു, ഇത് നിനക്കുള്ളതാണ്. അതെങ്ങനെയാണ് എനിക്കുള്ളതെന്ന് എനിക്ക് അറിയത്തില്ല, വാക്യം എനിക്ക് കാണാതെ മനസ്സിലായില്ല. ഒരു വേദപുസ്തകം തുറന്ന് അത് വായിച്ചു നോക്കിയപ്പോ ആ വാക്യം ഇങ്ങനെയാണ്, ദൈവം ഉദ്ധാരണങ്ങളുടെ ദൈവമാകുന്നു, മരണത്തിൽ നിന്നുള്ള നീക്കുപോക്കുകൾ യഹോവയ്ക്കുള്ളതാകുന്നു. ഈ വാക്യം വായിച്ചപ്പോഴും എന്റെ ഹൃദയത്തിൽ പറഞ്ഞു, ഇത് നിനക്കുള്ള വാക്യമാണ്. അത് പിറ്റേ ദിവസം പോകുന്ന സമയത്ത് കാറിലിരിക്കുമ്പോ കഴിവുള്ളിടത്തോളം പ്രാർത്ഥിക്കാനും ധ്യാനിക്കാനും ഒക്കെ ശ്രമിക്കും. അപ്പോ ഈ വാക്യമാണ് എപ്പോഴും ഹൃദയത്തിൽ തെളിഞ്ഞു നിന്നത്. അപ്പൊ എന്റെ ഒരു ക്ലയന്റ് 85 ഒരാളുടെ മകൻ, 52 ഒരു എഞ്ചിനീയർ, ചിക്കാഗോയിലെ രോഗാതുരനായി കിടക്കുന്നു. അദ്ദേഹത്തിന് വേണ്ടിയാണ് ഞാൻ ഈ ആളിനെ ഒന്ന് ടെലിഫോൺ ചെയ്തതും പരിചയപ്പെട്ടതും ഒക്കെ. അപ്പൊ അദ്ദേഹത്തിന് വേണ്ടിയാണ് ഈ വാക്യം എന്ന് ഞാൻ വിചാരിച്ചു. പക്ഷേ ഈ ചൊവ്വാഴ്ച രാത്രിയില് അനേക വർഷം ദൈവം ആ വാക്യം എന്റെ ഹൃദയത്തിലേക്ക് തന്നു. ദൈവം ഉദ്ധാരണങ്ങളുടെ ദൈവമാകുന്നു, മരണത്തിൽ നിന്നുള്ള നീക്കുപോക്കുകൾ യഹോവയ്ക്കുള്ളതാണ്, അത് എനിക്കുള്ളതല്ല, അത് ദൈവത്തിനുള്ളതാണ്, ദൈവത്തിന്റെ പദ്ധതിയാണ്. ആ വാക്യം നിശ്ചയമായിട്ടും ഒരുപാട് ആശ്വാസവും സമാധാനവും നൽകുന്നു. പ്രത്യാശയുടെ ആ വലിയ തീരത്തെ പറ്റിയുള്ള ഓർമ്മപ്പെടുത്തൽ, അതുപോലെ തന്നെ ഒരു സ്നേഹിതൻ കടന്നു വന്ന് അദ്ദേഹം വ്യക്തമായിട്ട് എന്നോട് പറഞ്ഞ ഒരു കാര്യമുണ്ട്. അദ്ദേഹത്തോട് പറഞ്ഞു, സാറേ അമ്മച്ചിയുടെ ആത്മലോകത്തിന്റെ ജന്മദിനമാണെന്ന് അത് സന്തോഷത്തോടെ ദൈവത്തെ സ്തുതിച്ച് ആഘോഷിക്കേണ്ടതാണ് എന്ന് പറയുകയുണ്ടായി. അതുകൊണ്ട് ഈ ബോഡിയുമായിട്ട് വരുന്ന സമയത്ത് എണ്ണി എണ്ണി സ്തുതിക്കുവാൻ എന്നും മറ്റുള്ള പാട്ടുകൾ പാടാനാണ് ഞങ്ങൾ കൂടുതൽ താല്പര്യപ്പെട്ടത്. അത്ഭുതകരമായി ജീവിച്ചു, അത്ഭുതകരമായി ദൈവം വഴി നടത്തി, സ്നേഹത്തോടെ ഞങ്ങളെ എല്ലാം കാത്തു. ഈ വീട് ഇളവില്ലാതെ ഓടി നടന്നവിടെ കബറെതിരേക്ക് എത്തുന്ന അപരന്മാ നാഥ നൽകണം ആശ്വാസം. അത് നമ്മളെല്ലാവരും നിങ്ങളുടെയൊക്കെ പ്രാർത്ഥന ഞങ്ങൾക്ക് ആശ്വാസവും സമാധാനവും പകർന്നാലും. എന്റെ അമ്മച്ചി, ഞങ്ങളുടെ അമ്മച്ചി, ഞങ്ങളുടെ അമ്മച്ചി, ഏ ഞങ്ങൾക്ക് സ്തുതിക്കുന്നു. അമ്മച്ചിക്ക് വേണ്ടി ദൈവത്തിന് മഹത്വം പറയുന്നു, സ്തോത്രം പറയുന്നു. ഒരിക്കലും അമ്മച്ചി ഇല്ലാതാവുന്നില്ല, അമ്മച്ചി കാണാതാവുന്നു. പുനരുത്ഥാനത്തിൽ ഒരുമിച്ച് കാണാവുന്ന ആ വലിയ ദൈവിക പ്രത്യാശയോടുകൂടി സന്തോഷത്തോടെ ദൈവത്തിന് മഹത്വം പറയാനും ഈ അമ്മച്ചിയെ ഞങ്ങള് ദൈവ തിരുസന്നിധിയിൽ ദൈവം ചേർന്ന് നൽകിയ എല്ലാ കൃപകൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് നന്ദിയോടെ യാത്ര ചെയ്യാനും ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഈ ദേശത്ത് വന്നുകൂടിയ എല്ലാവർക്കും, ഇവിടെ ഇരിക്കുന്നവർക്കും, വന്നുപോയവർക്കും, വൈദികർക്കും, അഭിവന്ധ്യ തിരുമനസ്സിനും എല്ലാവർക്കും സർവോപരി സർവശക്തനായ ദൈവം ഇത്രത്തോളം കാത്ത് പരിപാലിച്ച്, ഇത്രത്തോളം അമ്മച്ചിയുടെ സംസ്കാര ശുശ്രൂഷയുടെ അനുഗ്രഹമാക്കി ഇതുവരെ നടത്തിയത് ദൈവ തിരുനാമത്തെ മഹത്വം പറഞ്ഞുകൊണ്ട് ഞാൻ വാക്കുകളെ അവസാനിപ്പിക്കുന്നു. കൂടുതൽ പറയാൻ യോഗ്യതയും ഉന്നതയും അറിവുമുള്ളയാളാണ്. എനിക്ക് അത്രയും പറയാൻ അറിഞ്ഞുകൂടെങ്കിലും സാത്വികമായ ഒരു ജീവിതം ദൈവദിനമുണ്ടാകുകയും നമ്മൾ മനുഷ്യന്റെ മുൻപാകുകയും നയിച്ച അക്ഷര വെളിച്ചം അനേകർക്ക് കാണിച്ചു കൊടുത്ത, എന്ന് പറഞ്ഞാൽ ദൈവത്തിങ്കിലേക്ക് മാർഗം കാണിച്ചു കൊടുത്ത വന്ധ്യ വയോധികയായ ദൈവവിശ്വാസിയായ ഒരു ടീച്ചർ, അതും പഴയ കാലത്തെ മൂല്യബോധമുള്ള ഒരു കാലത്തെ ഒരു അധ്യാപികയാണ് നമ്മുടെ മുൻപാകെ നമ്മുടെ എല്ലാവരുടെയും പ്രാർത്ഥനകൾ ആവശ്യപ്പെട്ട് ദൈവസന്നിധിയിലേക്ക് നമുക്ക് മുൻപേ സത്യവിശ്വാസത്തോടെ നമുക്ക് മധ്യസ്ഥയായി സ്വന്തം ഭർത്താവിന്റെ അതേ വഴിയിൽ, പൂർവികരുടെ വഴിയിൽ ഇപ്പോൾ യാത്ര ചെയ്യുന്നത്, നമുക്ക് ചെയ്യാൻ കഴിയുന്നത് ഈ സഹോദരിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. സങ്കീർത്തനക്കാരൻ നമ്മുടെ എല്ലാവരുടെയും മനസ്സിൽ
പണ്ടേ പണ്ടേ മനുഷ്യജന്മം ഉണ്ടായ കാലം മുതൽ ആഗ്രഹിച്ചിരുന്ന കാര്യം, ഞാൻ മരിക്കുകയില്ല, ജീവിച്ചിരുന്ന ദൈവത്തിന്റെ മഹിമകളെ വർണ്ണിക്കും എന്ന് അദ്ദേഹം വളരെ പ്രത്യാശയോടുകൂടി പറയുന്നത്. മനുഷ്യൻ ജനിക്കുന്നത് മരിക്കാനല്ല, അത് ജീവിച്ചിരിക്കാൻ തന്നെയാണ്. എന്നെ വിശ്വസിക്കുന്നവൻ ഒരു നാളും മരിക്കുകയില്ല, ജീവിച്ചിരുന്നതിൽ വിശ്വസിക്കുന്നവൻ ഒരു നാളും മരിക്കുകയില്ല. അപ്പോൾ മനുഷ്യൻ മരിക്കാനുള്ളവനല്ല, ജീവിക്കാൻ ശരീരം അത്രമേൽ അത്യാവശ്യമാണെന്ന് നമ്മൾ ആരും വിചാരിക്കുന്നില്ല. ശരീരം കൂടാതെയും മനുഷ്യന് ജീവിക്കാൻ സാധിക്കും. അപ്പോൾ ഈ സഹോദരി, ഈ അധ്യാപിക അക്ഷര വെളിച്ചം അനേകർക്ക് പകർന്നു കൊടുത്ത്, കണ്ണ് തെളിച്ച്, മനസ്സ് തുറന്ന്, ദൈവത്തെങ്കിലേക്ക് ആനയിച്ച ഈ അധ്യാപിക, മാതാവ്, സഹോദരി നമ്മിൽ നിന്ന് വേർപിരിയുമ്പോൾ നമ്മളും ആശിക്കേണ്ടത്, ജീവിച്ചിരിക്കാൻ നമുക്ക് ശരീരം അത്രമേൽ ആവശ്യമില്ല എന്നും ജീവന്റെ ഉത്ഭവമായ സ്ഥാനത്തേക്ക് ചെറുപ്പം മുതൽ തന്നെ ആശ്രയം വെച്ച പരിശുദ്ധ ത്രിത്വത്തിന്റെ നാട്ടിലേക്ക്, മാലാഖന്മാരുടെ നാട്ടിലേക്ക്, വിശുദ്ധ വെഞ്ഞേമറിയാമിന്റെ നാട്ടിലേക്ക്, പൂർവികരുടെ സ്വന്തം സ്ഥാനത്തേക്കാണ് ഈ സഹോദരി കടയിൽ പോകുന്നതെന്നുള്ള ഒരു പ്രത്യാശയും സന്തോഷവും ഈ ദുഃഖാവസ്ഥയിൽ പോലും നമുക്കുണ്ട് എന്നുള്ള കാര്യം ഓർക്കുകയാണ്. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. അഡ്വക്കേറ്റ് പറഞ്ഞതുപോലെ ഞാൻ ബന്ധുവാണ്. എന്റെ വീട് ഞാൻ ഇവിടെയല്ല, ഇപ്പൊ കഞ്ഞിക്കുഴി വീട്ടിൽ ഒരിക്കൽ വന്നിട്ടായിരിക്കും മുമ്പ് പല പ്രാവശ്യം കണ്ടിട്ടുണ്ട്. സഹോദരിയുടെ സാത്വികമായ ഭാവം പലപ്പോഴും എന്നെ ആകർഷിക്കുകയും വിസ്മയിപ്പിക്കുകയും ചെയ്തിട്ടുള്ളതാണ് എന്ന് നിങ്ങളുടെ എല്ലാവരുടെയും മുമ്പാകെ പറയുന്നതിൽ സന്തോഷമുണ്ട്. എൽത്തിക്കൽ കുടുംബം, എൽത്തിക്കൽ അച്ഛന്മാരെ എനിക്ക് പണ്ടേ അറിയാം. 72-75 ആ കാലത്തൊക്കെ എനിക്ക് എൽത്തിക്കൽ അച്ഛന്മാരെ അറിയാം. ഇനി എൽത്തിട്ട കുടുംബവുമായിട്ട് അത്രമേൽ ബന്ധമൊന്നും അക്കാലത്തോ ഇക്കാലത്തോ ഇല്ല. ഇവിടെ വരുന്നതിനും സഹോദരിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിന് സാധിച്ചതിൽ വളരെയധികം സന്തോഷമുണ്ട്. ഈ കുടുംബത്തെ, എന്റെയും ഞങ്ങളുടെ കുടുംബത്തിന്റെയും അറിയിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഈ സഹോദരി ഞാൻ ആദ്യം പറഞ്ഞതുപോലെ നമുക്ക് വേണ്ടി ദൈവസന്നിധിയിൽ സ്വന്തം പിതൃക്കളോടൊപ്പം നമുക്ക് വേണ്ടി മധ്യസ്ഥയായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഒരു ചെറിയ ശുശ്രൂഷ ഇവിടെ നടത്തുകയാണ്. പ്രാർത്ഥിക്കാം.
വീട്ടെടുക്കുന്നവൻ ജീവിച്ചിരിക്കുന്നുവെന്നും അവൻ ഒടുവിൽ പൊടുവിൽ നിൽക്കുമെന്നും ഞാൻ അറിയുന്നു. എൻ്റെ ദുഃഖിങ്ങനെ നശിച്ച ശേഷം ഞാൻ ദേഹരഹിതമായി ദൈവത്തെ കാണും. ഞാൻ തന്നെ അവനെ കാണും, അന്യനല്ല, എൻ്റെ സ്വന്തം അവനെ കാണും. ഈ ലോകത്തിലേക്ക് നാം ഒന്നും കൊണ്ടുവന്നിട്ടില്ല, അവിടെ നീ യാതൊന്നും കൊണ്ടുപോകാൻ കഴിയുന്നവന് യഹോവാഴ്ത്തപ്പെടുമാറാകട്ടെ. യഹോവേ, നിന്റെ കരുണയും ദയയും ഓർക്കണമേ. അവ പണ്ട് പണ്ടേ ഉള്ളവയല്ലോ. ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നമ്മൾ വേർമരിക്കുന്നതാണ്. കഷ്ടതയോ സങ്കടം ഉപദ്രവം ആത്മതയോ ആളത്തോ ആളോ നാമോ നമ്മെ സ്നേഹിച്ച മുഖാന്തരങ്ങളൊക്കെയും പൂർണ്ണ ജയം പ്രാപിക്കുന്നു. ജീവിക്കുന്നുവെങ്കിൽ നാം കർത്താവിനെ ജീവിക്കുന്നു, മരിക്കുന്നുവെങ്കിൽ നാം കർത്താവിനെ മരിക്കുന്നു, ജീവിക്കുന്നുവെങ്കിൽ മരിക്കുന്നുവെങ്കിലും നാം കർത്താവിനോ തന്നെ മരിച്ചവർക്കും ജീവിച്ചിരിക്കുന്നു. കർത്താവാകുന്നതല്ലോ ക്രിസ്തു മരിക്കുകയും ഉപയോഗിക്കുകയും ചെയ്യുന്നത്. മഹത്വത്തിന്റെ പ്രത്യാശയാണ്. ഈ ദിവസത്തിന്റെ വൈകാറായ സമയം മക്കളായി ഞങ്ങൾ നിങ്ങളുടെ സന്നിധിയിൽ കൊണ്ടുവരുന്നു. ഞങ്ങളുടെ മധ്യത്തിൽ നിന്ന് നിന്റെ സന്നിധിയിലേക്ക് വാങ്ങിപ്പോയ ഈ മകളുടെ ഭൗതിക ശരീരവുമായി എന്റെ മകളെ ജീവിക്കാൻ അനുവദിച്ചതും ജീവിതത്തിൽ കൊടുത്ത നന്മകൾ ഓർക്കാൻ നിന്നെ സ്നേഹിച്ചതും നിന്നെ ആരാധിച്ചതും വിശ്വസിച്ചതും അവിടുത്തെ തിരുശനി രക്തങ്ങൾ കൈക്കൊണ്ട് പുതുജീവൻ പ്രാപിച്ചതും രക്ഷയുടെ അനുഭവം അവകാശമാക്കിയതെല്ലാം ഓർത്തും ഞങ്ങൾ നിന്നെ സ്തുതിക്കും. എന്റെ മകൾക്ക് കൊടുത്ത ജീവിതം ജീവിച്ചു തീർക്കുവാനും നല്ല പൊരുതി ഓട്ടം തികച്ചു വിശ്വാസം കാണും. നീതിയുടെ ഗ്രീഡ പ്രാപിപ്പനായി എന്റെ സന്നിധിയിലേക്ക് കടന്നുപോയി അവളുടെ ജീവിതത്തെ ഓർത്തും ഞങ്ങളെ വിട്ടുപോകുന്നവരാരും ഞങ്ങൾക്ക് നഷ്ടമാകുന്നവരല്ല. ഒരു കർത്താവിനോട് ജീവിക്കുന്നവരാണ് ഞങ്ങൾ അറിയുന്നത്. അവരെയൊക്കെയും ഞങ്ങൾ വീണ്ടും കാണുമെന്നും അവരോട് ജീവിക്കുമെന്നുള്ള പ്രത്യാശ ഞങ്ങൾക്ക് തന്നിട്ടുള്ളതുമായി സ്തോത്രം. മരണത്തെ ജയിച്ചുയർത്തിരുന്നതിന്റെ കർത്താവെ, ഈ മകളെ അവരുടെ സന്നിധിയിലേക്ക് സ്വീകരിച്ചതിനായിട്ട് സ്തോത്രം. ഈ മകളുടെ എല്ലാ നന്മകളെ ഓർത്ത് ഞങ്ങൾ എന്നെ സ്തുതിക്കുന്നു. എന്റെ മകളിൽ നിന്ന് സ്നേഹിച്ചു അനുഭവിച്ചതേ ഓർമ്മ. ഈ സമയത്ത് അവർക്കൊക്കെ ധൈര്യവും സമാധാനവും ആശ്വാസവും കൊടുക്കണമേ. ഈ രാത്രിയിലും എന്നും ഈ ഭവനത്തിലവർക്ക് സാന്നിധ്യം ഉണ്ടാകുന്നു. യഹോവ തന്നു, യഹോവ എടുത്തു കിടന്ന വാഴ്ത്തപ്പെടുവാനാകട്ടെ എന്ന് പറയാനുള്ള കഴിവും പ്രാപ്തിയും വിശ്വാസവും അവരുടെ മക്കൾക്ക് കൊടുക്കാൻ ശാന്തതയിലും സമാധാനത്തിൽ നിന്റെ മക്കൾ എന്നെ സ്തുതിക്കുവാനും ദോഷം നമ്മൾക്ക് ചെയ്യാത്ത ദൈവം നന്മയല്ലാതെ നിർണയിച്ചില്ലാത്ത ദൈവമാണ്. അത് ഞങ്ങൾ വിശ്വസിക്കുന്നു, അറിയുന്നു. അതുകൊണ്ട് അതിവിമാസമായ സമാധാനം നിന്റെ മക്കൾക്കെല്ലാം കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നിന്റെ മകൾക്ക് നല്ലൊരു ശവസംസ്കാരം പറയുന്നു. ഈ ശരീരത്തിൽ കർത്താവ് വസിച്ചിരുന്നു. അതുകൊണ്ട് ഈ ശരീരം പവിത്രീകരിക്കപ്പെട്ടതാണ് നിങ്ങൾ അറിയുന്നു. കർത്താവ് എന്നിട്ട് സന്നിധിയിലായിരിക്കുന്നതിന് മകൾക്ക് വേണ്ടി വീണ്ടും സ്ഥാപിക്കുന്നു. നിന്റെ മക്കൾക്കെല്ലാം ആശ്വാസവും ധൈര്യവും പ്രത്യാശയും കൊടുക്കും. ദുഃഖാവസ്ഥയില് ഭവനത്തിലേക്ക് കടന്നു വരുന്നത് ആദ്യ പ്രാർത്ഥന തന്നെ നടത്തിയ മകനം ബാലഗ്രാമിന്റെ ആശ്രമത്തിന്റെ ചാപ്പയും വളരെ ബഹുമാനമായിട്ട് അവർ തീരുമാനിച്ചു. അച്ഛൻ നടൻ, ബാലഗ്രാം സെക്രട്ടറി മാത്യു സാറ്, കൊച്ചമ്മ, അതുപോലെ തന്നെ ബാലഗ്രാമിന്റെ മുൻ സെക്രട്ടറി ഇപ്പോ ആശ്രമത്തിന്റെ കാര്യസ്ഥനായിരിക്കുന്ന ജോണി സാർ, എല്ലാവരോടുമുള്ള സ്നേഹം കടപ്പാട് നന്ദി ദൈവത്തിൽ അറിയിക്കട്ടെ. പരിശുദ്ധനാകുന്നു, ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, നീ പരിശുദ്ധനാകുന്നു, മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു, ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, പരിശുദ്ധനാകുന്നു, മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു, ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളോട് കരുണ ചെയ്യണമേ. കൃപയുണ്ടായി ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളുടെ ഇതിലോട്ട്
നമ്മേ ദൈവമേ നൽകുന്നുവി. സ്വർഗത്തിനായ നമ്മളുടെ പിതാവേ, ഭക്തന്മാരിൽ
നമുക്ക് സന്ധ്യാപ്രാർത്ഥനയും ശവസം പാലിച്ചിട്ടുള്ള പ്രാർത്ഥനയും അതിനെ തുടർന്ന് അവൻ നിന്റെ കാലിൽ
സമ്മതിക്കില്ല, നിന്നെ കാവൽക്കാൻ ഉറക്കം തൂങ്ങുകയില്ല. നിന്റെ കാവൽക്കാരൻ കർത്താവാകുന്നു, കർത്താവ് ബലത്തീകൾ നിനക്ക് നിഴലിടും. നിന്റെ ആത്മാവിനെ കാത്തുള്ളും. വീരപ്പെട്ടുവിന്റെ മറവിരിക്കുന്നതിനായി ഞങ്ങൾ കർത്താവേ, നിന്റെ അനുഗ്രഹത്തിന്റെ ചെറുടെ മറവും കിഴി ഞങ്ങളെ മറച്ച് ഞങ്ങളുടെ മേൽ നീ അനുഗ്രഹം ചെയ്യണമേ. മഹത്തോടെ രാജാവും രക്ഷകനുമായി ശിംശിക, നിരപ്പ് നിറയപ്പെട്ട സന്ധ്യയും പുണ്യത്വത്തിന്റെ രാവും ഞങ്ങൾക്ക് നീ തരേണമേ. നിന്റെ കൃപ ഞങ്ങളുടെ മുഖങ്ങൾ നിൽക്കണമേ. നിന്റെ ശ്രീപാദുഷിൽ നിന്ന് വരപുരുഷാരങ്ങളും ഞങ്ങളെ കാത്തുകൊള്ളണമേ. എന്നേക്കും തന്നിടത്തിൽ നിന്ന് കർത്താവിന്റെ ബഹുമാനം വാഴ്ത്തപ്പെട്ടതാകുന്നു. ശുദ്ധിയും മഹത്വമേ ഞങ്ങളോട് കരുണ ചെയ്യണമേ. നീന്നേ വിശുദ്ധിയും മഹത്വമുള്ളവനാകുന്നു. ഇപ്പോഴും എല്ലായ്പ്പോഴും അതിലേക്ക് വന്നിട്ട് പരിശുദ്ധന്മാരുള്ള വസിക്കുമാറാകണമേ.
തന്റെ ദാസിയുടെ മരണാനന്തര പ്രാർത്ഥന നിർവഹിക്കപ്പെടുന്ന ഈ സമയത്തും സകല പെരുന്നാളുകളിലും നേരങ്ങളിലും കാലങ്ങളിലും വഴിയാരുടെ ആയുസ്സുകളുടെ ദിവസങ്ങളൊക്കെ സ്തുതി ബഹുമാനം ആരാധനയും യോഗ്യമാകുന്നു. ആദ്യയിലുണ്ടായിരുന്നവനും ഇപ്പോഴുള്ളവനും എന്ന് നേക്കു നിലനിൽക്കുന്നവനും തന്റെ പിതാവിന്റെ മഹത്വത്തിൽ വിശുദ്ധമാരാകുമാരോടുകൂടി വരുവാനിരിക്കുന്നവനുമായ മഷികാകുംബുരാനെ സംഖ്യാതീതമായ നിരകളും ഗണങ്ങളും പതിനായിരങ്ങളും തിരുമുൻപാകെ പരിഭ്രമിച്ച് വരച്ചുകൊണ്ട് നിൽക്കുന്നു. ഭയങ്കരന്മാരായ ക്രൂപന്മാരും സ്ഥിരതയുള്ള ഗണങ്ങളും സ്വർഗീയ മേഘങ്ങളിൽ നിന്നെ ആഘോഷിക്കുന്നു. നിന്റെ ഉഗ്രമായ ശബ്ദത്തിന് അട്ടഹസിക്കുമ്പോൾ മരണം വീണു പോവുകയും പാതാളം നശിച്ചു പോവുകയും ആദ്യബോധങ്ങൾ അഴിഞ്ഞു പോവുകയും ഭൂമിയെ ദ്രവിച്ച് ചേർന്നു പോയ സർവ്വശരീരങ്ങളും പുനരായി സൃഷ്ടിക്കപ്പെടുകയും ചെയ്യുന്നു. സകലത്തിന്റെ സൃഷ്ടാവും നിർമ്മിതാവും എന്ന നിലയിൽ സൃഷ്ടിശക്തിയുള്ള വചനത്താൽ ഈ വീണ്ടും അവയെ സജ്ജീകരിക്കുന്നു. നന്മയാകട്ടെ തിന്മയാകട്ടെ അവനവൻ പ്രവർത്തിച്ചിട്ടുള്ളവരെ കുറിച്ച് സമാധാനം ബോധിപ്പിക്കുവാനായി സകല വംശങ്ങളും ഗോത്രങ്ങളും പരിപ്രവചനകവും ഭയങ്കരവുമായ നിന്റെ സിംഹാസനത്തിന് മുൻപാകെ വന്നു കൂടുകയും ചെയ്യുന്നു. പരമാനും കാരുണ്യമാനുമായി ദൈവമായ കർത്താവേമയെല്ലാം സംഭവിക്കുകയും പ്രവർത്തിക്കപ്പെടുകയും ചെയ്യുന്നതായ ആ സമയത്ത് നിന്നോട് പ്രത്യാശയോടെ നിദ്ര പ്രാപിച്ചിരിക്കുന്ന നിന്റെ ദാസിയെ നിന്റെ വലത്തുഭാഗത്ത് നിർത്തിക്കൊള്ളണമേ. എന്റെ ശരീരം ഭക്ഷിക്കുകയും എന്റെ രക്തം പാനം ചെയ്യുകയും എന്നെ വിശ്വസിക്കുകയും ചെയ്യുന്ന ഞാൻ അവനിൽ ഉപസിക്കുന്നു. അവസാന ദിവസത്തിൽ ഞാൻ ഉപയോഗിക്കുമെന്ന് ജീവനുള്ള തിരുവായ ഉണ്ടാവുകയും ചെയ്തിട്ടുള്ളതായ ആഭോചനം ഞങ്ങളിലും ഈ നിന്റെ ദാസിയിലും നിറവേറ്റണമേ. ഞങ്ങളിൽ ഞങ്ങളുടെ പരേതിൽ നിന്റെ വലത്തു ഭാഗത്ത് നിന്നുകൊണ്ട് നിന്റെ കരുണയെ കാണുകയും നിനക്ക് നിന്റെ പിതാവിനും നിന്റെ പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും കരേറ്റുകയും ചെയ്യുന്നു. രണ്ട് ലോകങ്ങളിൽ നാം പ്രാപിക്കുകയും ചെയ്യുമാറാകട്ടെ.
തിരുസന്നിധിയിലേക്ക് നീ എടുത്തിരിക്കുന്നതിനാൽ നിദ്ര പ്രാപിച്ചിരിക്കുന്ന നിന്റെ ഈ ദാസിക്ക് വേണ്ടി ഈ സമയത്ത് ഞങ്ങൾ നിർവഹിക്കുന്ന ഈ പ്രാർത്ഥനയെ കൈകൊണ്ട് സ്വർഗീയ യെരൂശലേമിൽ മോഹനീയ വാസസ്ഥാനങ്ങളിൽ നിന്റെ മകളെ ആശ്വസിപ്പിക്കണമേ. കടങ്ങളുടെ പരിഹാരത്തിനും പാപങ്ങളുടെ മോചനത്തിനും തിരുമുൻപാതയുള്ള മുഖപ്രസന്നതയ്ക്കും ഈ നിന്റെ ദാസി അർഹയാക്കുകയും ചെയ്യണമേ. Thank you.
കൃപചെയ്തതുപോലെ ഹല്ലേലൂയ ഭക്തന്മാരിൽ ദൈവം കൃപചെയ്യും. തികഞ്ഞ ഒരു പ്രാർത്ഥനയുടെയും
ദൈവബന്ധത്തിന്റെ ഉടമയായിരുന്നു എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാം. വിശ്വാസം എന്ന് പറയുന്നത് അടിയുറച്ചതും തീഷ്ണതയുള്ളതുമായിരുന്നു എന്ന് മനസ്സിലാക്കുന്നതാണ്. ആ വിശ്വാസത്തിന്റെ നിവൃത്തിക്ക് വേണ്ടിയുള്ള പരിശ്രമങ്ങളിലൂടെ ആരാധനയെ സംബന്ധിക്കുന്നതിലും ആധ്യാത്മിക കാര്യങ്ങളിൽ ഇടപെടുന്നതിലും കാണിച്ച ആ ഒരു തീഷ്ണതയാണ് ആന്തരികമായ വിശ്വാസത്തിന്റെ ബാഹ്യമായ ആവിഷ്കാരം. ഉള്ളിൽ സ്നേഹമുണ്ട് എന്ന് പറഞ്ഞ് പുറത്ത് പ്രദർശിപ്പിക്കുവാനറിയാത്ത പലരുമുണ്ട്. എന്നാൽ ഉള്ളിലെ സ്നേഹം അത് പ്രദർശിപ്പിക്കാൻ കൂടെയുള്ളവർ അനുഭവിക്കുവാൻ ആസ്വദിക്കാനുള്ളതാണ്. ഉള്ളിൽ കൊണ്ടു നടക്കാനുള്ളതല്ല സ്നേഹം, മറിച്ച് ചേർന്ന് നിൽക്കുന്ന ആളുകൾക്ക് അനുഭവിക്കാനുള്ളതാണ്. വിശ്വാസ ജീവിതവും അതുപോലെ തന്നെയാണ്. വിശ്വാസം എന്ന് പറയുന്നത് അതൊരു പ്രകടനമാക്കി മാറ്റുകയല്ല, അത് മറ്റുള്ളവരെ കാണിക്കുവാൻ വേണ്ടിയുള്ള ഒരു ചരിയാക്കി തീർക്കുകയല്ല, മറിച്ച് അതിനൊരു ബാഹ്യമായ ഭാവം ഉണ്ട് എന്നുള്ളത് വളരെ വ്യക്തമാണ്. ആ ഒരു ഭാവത്തിൽ ഈ അമ്മ ദൈവത്തോടുള്ള ബന്ധത്തിൽ ഭംഗിയായിട്ട് തന്റെ ജീവിതം ഓടി. രണ്ടാമത് കുടുംബ ബന്ധത്തിൽ നമുക്ക് ദൈവം തരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചുമതല അത് ഭവനത്തിലെയാണ്. അക്കാര്യത്തിലുള്ള സമർപ്പണവും ആത്മാർത്ഥതയും അവരുടെ വളർച്ചയ്ക്ക് വേണ്ടി കഷ്ടപ്പെട്ടതുപോലെ തന്നെ അവരുടെ ഉയർച്ചയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ച ദൈവസന്നിധിയെ സമർപ്പിച്ച ഒരു ജീവിതം, അതിന്റെ എല്ലാ നന്മയും ജീവിതത്തിൽ കാണുവാനായിട്ട് ദൈവം ഇടയാക്കി. 38 വർഷക്കാല ഒരു അധ്യാപികയായി സേവനം അനുഷ്ഠിക്കുക എന്ന് പറയുന്നത് ഔദ്യോഗിക ജീവിതത്തിൽ കിട്ടാവുന്ന പരമാവധി ആയിട്ടുള്ള ഒരു കാലഘട്ടമാണ്. അങ്ങനെ ഒരു ശുശ്രൂഷ അനേകം അനേകം ആളുകളെ, അനേക കുഞ്ഞുങ്ങളെ ഇന്ന് അവർ ലോകത്തിന്റെ നാനാ ഭാഗങ്ങളിൽ ഉന്നതമായ നിലകളിൽ പ്രശോഭിക്കുവാൻ തക്ക വിധത്തിൽ വളർത്തിവിട്ട ഒരു അനുഗ്രഹീതയായ അധ്യാപിക. അങ്ങനെ ദൈവബന്ധത്തിലും കുടുംബ ബന്ധത്തിലും ഔദ്യോഗിക അതാ സേവനത്തിലും തികഞ്ഞ മാതൃക ഉള്ള ഒരു വ്യക്തിത്വത്തെയാണ് നാം ഇന്ന് യാത്രയാക്കുന്നത്. ഈ കുടുംബം നമുക്ക് എല്ലാവർക്കും വളരെ പ്രിയപ്പെട്ടതാണ്. കാരണം വളരെ വിശാലമായ വിസ്തൃതമായ ഒരു കുടുംബം എന്നുള്ള നിലയിൽ ഇതിന്റെ ഏതെങ്കിലും ശാഖകളുമായോ ഇതിലെ ഏതെങ്കിലും വ്യക്തികളുമായോ ബന്ധമില്ലാത്തവർ ആരും തന്നെ കോട്ടയം പട്ടണത്തിൽ കാണുകയില്ല. അടുത്ത് പരിചയമുള്ള ഏതെങ്കിലും തരത്തിൽ കുടുംബാംഗങ്ങളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവരാണ് കോട്ടയത്തുള്ള കോട്ടയം പാമ്പാടി തുടങ്ങിയുള്ള എല്ലാ പ്രദേശങ്ങളിലെയും ആളുകൾ. അങ്ങനെ വിസ്തൃതമായ സ്നേഹബന്ധത്തിന്റെയും വിശാലമായ ആ ബന്ധത്തിന്റെയും തലത്തിൽ നിന്നാണ് ഈ അമ്മ അതിനേക്കാൾ വിശാലതയുള്ള ദൈവിക സാക്ഷ്യത്തിന്റെ അദൃശ്യ ലോകത്തേക്ക്, സാക്ഷികളുടെ വലിയ സമൂഹത്തേക്ക് കടന്നു പോകുന്നത്. കുടുംബത്തെ കുറിച്ച് മക്കളെ കുറിച്ചൊക്കെ ഓർക്കുമ്പോൾ അവരെ നിർവഹിക്കുന്ന ശുശ്രൂഷ അത് കേവലം ഒരു ഔദ്യോഗിക പരിവേഷം മാത്രമല്ല, മറിച്ച് ഒരു മനുഷ്യ സ്നേഹത്തിന്റെ നിദർശനമായ ശുശ്രൂഷ നിർവഹിക്കുവാൻ അവർക്ക് കഴിയുന്നത് ഈ അമ്മയിൽ നിന്ന് കിട്ടിയ നല്ല പാഠങ്ങൾ അവരെന്നും ജീവിതത്തിൽ പ്രായോഗികമാക്കുന്നത് കൊണ്ടാണ്. ഒരു അഡ്വക്കേറ്റ് എന്ന നിലയില് തന്റെ ഔദ്യോഗിക കർത്തവ്യങ്ങൾക്ക് അപ്പുറത്ത് മനുഷ്യ സ്നേഹത്തിന്റെ കുടുംബ ബന്ധങ്ങളെ യോജിപ്പിക്കുവാനും സഭയോടുള്ള ബന്ധത്തിൽ ഒരു ആത്മീയ ശുശ്രൂഷകൻ എന്നുള്ള നിലയിലൊക്കെ തന്റെ മക്കൾക്ക് വ്യാപരിക്കുവാൻ കഴിയുന്നതിന്റെ കാരണം ആ ഒരു ശ്രദ്ധേയമായ മാതൃകയാണ്. സഹോദരങ്ങളെ, ഒരു പരിധിയുണ്ട്, ജീവിതത്തിന് അവസാനിക്കും. അപ്പോൾ ഇവിടെ നിന്ന് എല്ലാം ഇട്ടെറിഞ്ഞിട്ട് ഒരു യാത്രയാണ്. ഒന്നുമില്ലാതെ എന്ന് പറഞ്ഞാൽ അത്ര സുഗമമായ ഒരു യാത്ര വേറെയില്ല. ചിറകടിച്ച് പറന്നുയരുക എന്നാണ് ഈ യാത്രയെ കുറിച്ച് വേദപുസ്തകം പറയുന്നത്. ഈ അമ്മ ഇതുവരെ ശാരീരികമായ ക്ഷീണത്തിന്റെ ബദ്ധപാടുകളുടെ ഒക്കെ നടുവിലൂടെ വളരെ വളരെ ക്ലേശകരമായ അനുഭവത്തിലൂടെ പല പ്രിയപ്പെട്ട മക്കളുടെ സഹായത്തോടെ ഒക്കെ ആണ് യാത്ര ചെയ്തതെങ്കിൽ ഇനിയുള്ള യാത്ര ചിറകടിച്ചുള്ള പറക്കലാണ്. 90 സങ്കീർത്തനത്തിൽ പറയുന്ന അത് വേഗം തീരുകയും ഞങ്ങൾ പറന്നു പോവുകയും ചെയ്യുന്നു. ശരീരത്തിന്റെ പരിമിതികളിൽ നിന്നും ക്ഷീണങ്ങളിൽ നിന്നും ഒക്കെ ആത്മാവ് വിമുക്തമായി ഈ ലോകത്തിന്റെ ബാന്ധവത്തിൽ നിന്ന് ആത്മാവ് സ്വതന്ത്രമായതിന്റെ സന്തോഷത്തിലാണ് ഇനിയുള്ള ഈ മാതാവിന്റെ യാത്ര. സഹോദരങ്ങളെ, ഇത് എന്നെ നിങ്ങളെ സംബന്ധിച്ച് ഒത്തിരി പാഠങ്ങൾ നൽകുന്ന ഒരു പുസ്തകമാണ്. ചില ആളുകൾ കടന്നു പോകുമ്പോൾ നമ്മളിങ്ങനെ ഒരു ശൂന്യതയോടെ ഓർക്കും, പകരം നിൽക്കുവാൻ ആളില്ലാത്ത ഒരു യാത്ര എന്ന് പറഞ്ഞാൽ അവര് കാണിച്ചു തന്ന മാതൃകയും അവര് അവരുടെ സാന്നിധ്യത്തിലൂടെ വെളിപ്പെടുത്തിയ സ്നേഹത്തിന്റെ മാസ്മര ഭാവവും ഒക്കെ ഏറ്റെടുക്കുവാൻ അത് പിന്തുടർച്ചക്കാരില്ലാത്ത അവസ്ഥയിലാകുന്നല്ലോ എന്ന്
പിന്നോട്ട് ഉത്സവക്കാരൻ എന്ന് പറയുമ്പോ മക്കളും കൊച്ചുമക്കളും എന്നുള്ള അർത്ഥത്തിലല്ല, സമൂഹം നോക്കുമ്പോൾ പകരക്കാരില്ലാത്ത ജീവിതത്തിന്റെ ഉടമകളായി ഇങ്ങനെയുള്ളവർ യാത്രയാകുന്നു. അറേലിയ കത്തീഡ്രൽ ഇടവകയെ സംബന്ധിച്ചിടത്തോളം അതിന്റെ വെള്ളിയാഴ്ച ധ്യാനയോഗത്തിൽ നിരന്തരമായ സാന്നിധ്യമായിരുന്നു. ആരോഗ്യം അല്പമെങ്കിലും അനുവദിക്കുമെങ്കിൽ അത് നിശ്ചയമായും അവിടെ സംബന്ധിക്കും. അതിൽ ആദ്യവസാനം പങ്കുചേർന്ന വളരെ ഒരു ചെറിയ ശുശ്രൂഷയാണ്, പക്ഷേ അതിന് വലിയ തീഷ്ണതയോടെ ചെയ്തു. അല്പത്തിൽ വിശ്വസ്തൻ, അധികത്തിന് വിചാരകൻ എന്ന് പറയുന്ന ആ ഒരു ആത്മാർത്ഥതയിൽ ദൈവം നല്ല പ്രതിഫലം നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുക. അതുപോലെ സെന്റ് തോമസ് പ്രാർത്ഥനയോഗയിൽ പ്രദേശവുമായി ഇടവകക്കാരെ ബന്ധപ്പെടുത്തി, ഈ പ്രദേശത്തുള്ള ഇടവക അംഗങ്ങളുമായി ബന്ധപ്പെട്ടുള്ള സേവനം ചെയ്ത് പ്രാർത്ഥന നിർവഹിക്കപ്പെടുന്ന സെന്റ് തോമസ് പ്രാർത്ഥനയോഗത്തിൽ അലക്സാറിന്റെ സാന്നിധ്യം പലപ്പോഴും വളരെ ഒരു ആശ്വാസവും ആ നേതൃത്വം വളരെ പ്രചോദനവുമാണ്. വരുന്ന സമാജത്തിന്റേതും സെന്റ് തോമസ് പ്രാർത്ഥന യോഗത്തിന്റേതുമായ ഇടവകയുടെ മൊത്തമായ അനുശോചനം ഇത്തരുണത്തിന് അറിയിക്കുകയാണ്. ദൈവം തമ്പുരാനീ ആത്മാവിന് കൃത്യമായ ആശ്വാസം നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതോടൊപ്പം തന്നെ ഈ മാതാവ് ഒരു അധ്യാപിക എന്നുള്ള നിലയിൽ സേവനം അനുഷ്ഠിച്ചത് കലകര ഓർത്തഡോക്സ് സഭയുടെ കാതോലിക്കേറ്റാൻ്റെ എം ഡി സ്കൂൾസിൽ പെട്ട പാമ്പാടി സ്കൂളിലാണ്. ആ സ്കൂളിൽ ഉള്ളവര്, ആ സ്കൂളിന്റെ ചുറ്റുപാടുമുള്ളവരൊക്കെ വളരെ സന്തോഷത്തോടെ ഓർക്കുന്ന ഒരു നാമമാണ് ഈ അമ്മയുടേത്. കഴിഞ്ഞ സ്കൂളിലെ ജൂബിലി ആഘോഷങ്ങളുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് പൂർവ്വ അധ്യാപകരുടെ യോഗം സംഘടിപ്പിച്ചപ്പോഴും രണ്ട് പ്രാവശ്യത്തെ മീറ്റിംഗിൽ അമ്മയുടെ സാന്നിധ്യം ഉണ്ടായിരുന്നു. അത് എത്രമാത്രം ഒരു പഴയ ഓർമ്മയിലേക്കും പഴയ ഔദ്യോഗിക ജീവിതത്തിന്റെ സ്മരണയിലേക്കും ഒക്കെ അമ്മയെ തിരിച്ചുകൊണ്ടുപോയ നല്ല രണ്ട് ദിനങ്ങൾ, കഴിഞ്ഞ വർഷത്തെ രണ്ട് യോഗ മീറ്റിംഗുകൾ ഞാൻ ഓർക്കുകയാണ്. അങ്ങനെ സഭയെ സേവിച്ച, സമൂഹത്തെ സേവിച്ച, മാനേജ്മെന്റിനെ സേവിച്ച ഒരു വ്യക്തിത്വമാണ്. അഭിവൃദ്ധിയ മാനേജർ തിരുമേനിയുടെ അഭാവത്തിൽ കാതോലിക്കേറ്റ് എം ഡി സ്കൂൾസിന്റേതായ അനുശോചനം വിതരണത്തിൽ അറിയിക്കുന്നു. വ്യക്തിപരമായി എനിക്ക് കുടുംബവുമായിട്ട് വളരെ അടുത്ത ഒരു ആത്മബന്ധമാണ് നാളുകളായി വർഷങ്ങളായിട്ട് ഉള്ളത്. പലപ്പോഴും ആത്മീയമായ ആശയവിനിമയങ്ങൾ, ഭൗതികമായ കാര്യങ്ങളിൽ, സഭാ സംബന്ധമായ കാര്യങ്ങളിൽ, ഇടവക ശുശ്രൂഷ കാര്യങ്ങളിൽ, ചിലപ്പോഴൊക്കെ ഇടവക സംബന്ധമായ ശുശ്രൂഷകളിൽ ചില പ്രയാസങ്ങൾ നേരിട്ടപ്പോൾ ഉള്ള ഒരു വലിയൊരു പ്രാർത്ഥനയുടെയും കരുതലിന്റെ കൈത്താങ്ങൊക്കെ ആയിട്ട് ഈ ഭവനത്തെ ദൈവം തമ്പുരാൻ ഉപയോഗിച്ചു എന്നുള്ളതും ദൈവസന്നിധി നന്ദിയോടെ ഓർക്കുന്നു. വ്യക്തിപരമായി എല്ലാ പ്രാർത്ഥനയും ഈ അമ്മയ്ക്ക് നേർന്നുകൊണ്ട് നല്ലൊരു ശുശ്രൂഷയിലൂടെ ദൈവസന്നിധിയിലെ നല്ലൊരു സ്വീകരണം ലഭിക്കാൻ ഈ അമ്മയ്ക്കിടയാവട്ടെ. എല്ലാവരെയും ദൈവം തമ്പുരാൻ ആശ്വസിപ്പിക്കട്ടെ. വേർപാട് വാർദ്ധക്യത്തിൽ വരുത്തുന്ന ദുഃഖത്തെക്കാൾ വലുത് അതുണ്ടാക്കുന്ന ശൂന്യതയാണ്. നിറഞ്ഞ ഒരു സാന്നിധ്യമായി ഏതാണ്ട് ഒരു നൂറ്റാണ്ടിനടുത്ത് ഈ ലോകത്തിൽ കഴിഞ്ഞിട്ട് കൊടുങ്ങനെ മാറ്റപ്പെടുമ്പോൾ ഉണ്ടാകുന്ന ആ ശൂന്യത അതിനെ അതിജീവിക്കുവാൻ പ്രിയപ്പെട്ടവർക്ക് ദൈവം കൃപയും ശക്തിയും നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകളെ അവസാനിപ്പിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. കരുണ നിറഞ്ഞവനേ Yeah.
സമൂഹത്തിൽ ശോഭിക്കുവാൻ മക്കൾക്ക് സാധിച്ചു. ഇതെല്ലാം എടുത്തു പറയേണ്ട കാര്യങ്ങളാണ്. ഈ ഭവനത്തോടുള്ള പ്രാർത്ഥന സി എസ് ഐ മതിയുള്ള മഹാനുവല്ല തോമസ് കെ ഉമ്മൻ തിരുമേനിയുടെ പേരിൽ അറിയിക്കുന്നതിൽ സന്തോഷമുണ്ട്. തിരുമേനി ഇന്ന് രാത്രി മറ്റൊരു പ്രോഗ്രാമിനാണ്, അതുകൊണ്ട് വരുവാൻ സാധിച്ചില്ല. ഇന്ന് ഈ ഭവനത്തിൽ ദുഃഖാർത്ഥരായിരിക്കുന്ന ഏവർക്കും ദൈവത്തിന് ആശ്വാസം നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ മരണമെന്നുള്ളത് യാദൃശ്യമല്ല. എല്ലാവരുടെയും മുമ്പിൽ മരണം ആർക്കും ഗൗരവിക്കാൻ സാധിക്കുന്ന മറ്റേതിനും സമയമില്ല, പിന്നീടാകട്ടെ എന്നൊക്കെ പറയാം. എന്നാൽ മരണം നമ്മളെ വിളിക്കുമ്പോൾ, മരണത്തിൻ്റെ മരണദൂതൻ വരുമ്പോൾ, ഒന്നുകിൽ മരണദൂതൻ ഒന്ന് വിളിക്കും, അല്ലെങ്കിൽ മരണദൂതനെതിരായിട്ടുള്ള ആൾ വിളിക്കും. മരണദൂതൻ എന്ന് വിളിക്കുമ്പോൾ ദൈവസന്നിധിയിൽ ചെന്നെത്തുക എന്നുള്ളത് വലിയൊരു വിശ്വാസം. അതിനായി ഒരുക്കമുള്ളവരായിരിക്കാൻ ദൈവം നമ്മളെ ആഹ്വാനം ചെയ്യും. ആശ്രയിക്കുന്ന ആർക്കും അവനെ കൈക്കൊണ്ടിറക്കുന്ന നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാവാൻ ഒരധികാരം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ അധികാരത്തിൻ്റെ അനുഭവമാണ് ദൈവം നമുക്ക് നൽകുന്നത്. അതിനായി നമ്മളെ തന്നെ ഒരുക്കുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധ നാമം സഹായിക്കട്ടെ. കഞ്ഞിക്കുഴി സി എസ് ഐ അസംഷനയുടെ ഭംഗിയുടെ പേരിലുള്ള പ്രാർത്ഥനയും എന്നോടൊപ്പം ഡയസിസ് കൗൺസിൽ മെമ്പറായിരിക്കും ഫ്ലോറൻസ് പ്രസ്ഥാനത്തിൻ്റെ ഉടമ മിസ്റ്റർ പ്രസാദ് അവർക്കുമുണ്ട്. അദ്ദേഹത്തിൻ്റെയും ശേഷാസംഷൻ സേവകൻ കഞ്ഞിക്കുഴി ഇടവയുടെയും പ്രാർത്ഥനയും അവർക്ക് അറിയിക്കുന്നു. ഏത് സമയം അവർ മരിച്ചാലും ആ മരണത്തെ ഫേസ് ചെയ്യാനുള്ള ഉറപ്പോടുകൂടി നിൽക്കുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവും നമ്മളെ സഹായിക്കട്ടെ. ദൈവത്തിൻ്റെ കരുതിൽ പൂർണ്ണമായി പരിശുദ്ധാത്മാവിൽ ആശ്രയിച്ച് മുൻപോട്ട് നീക്കുവാൻ ശേഷം അവരമ്മ മരിക്കുമ്പോൾ ഒരമ്മയുടെ മരണം വളരെ ആർക്കും മറക്കുവാൻ സാധിക്കുന്നതല്ല. എൻ്റെ മാതാവ് മരിച്ചിട്ട് 26 വർഷമായി. എൻ്റെ മാതാവിനെ ഓർക്കാത്ത ഒരു ദിനം പോലും എൻ്റെ ജീവിതത്തിലില്ല. വിശ്വാസമോ തെറ്റോ ശരിയോ എന്നറിയില്ല. ജീവിതത്തിൻ്റെ വലിയ ക്ലേശങ്ങൾ വരുമ്പോൾ ഇപ്പം റിലാക്സ് ചെയ്യാൻ എൻ്റെ മാതാവിൻ്റെയും പിതാവിൻ്റെയും ശവകൂടത്തിൽ പോകുന്ന ഒരു പരിഗണിക്കുണ്ട്. അതിലൂടെ ലഭിക്കുന്ന ഒരു സ്വാതന്ത്ര്യം, ആ സ്വാതന്ത്ര്യത്തിൻ്റെ പരിശുദ്ധമാവ സ്വാതന്ത്ര്യത്തിൻ്റെ ശക്തി വ്യാപരിക്കുവാൻ സഹായിക്കട്ടെ. ഈ കുടുംബത്തോടുള്ള ആശ്വാസം സഭയുടെ പേരിൽ ഒരു പ്രാവശ്യം അറിയിക്കുന്നതിനായ സന്തോഷം ദൈവത്തിനെ അനുഗ്രഹിക്കട്ടെ. ഒരു നിമിഷം പ്രാർത്ഥിക്കാം. ഞാൻ തന്നെ പുനരുദ്ധാരവും ജീവിതമാവുന്ന നല്ല ജീവിത കർത്താവി, ലാസറിനെ ഉയർപ്പിച്ച കർത്താവി, ഐറോസ് കുമാറിനെ ഉയർപ്പിച്ച കർത്താവി, ഗുരുങ്ങമ്പിലെ നല്ല ജീവിത കർത്താവി, അങ്ങയുടെ മടങ്ങി വരവെങ്കിൽ നിന്റെ സമിതിയിൽ എത്താമെന്നുള്ള വലിയ പ്രത്യാശയോടെ ജീവിക്കുവാൻ നിങ്ങളെ ഓരോരുത്തരെയും വരികണമേ. പ്രിയമാതാവിൻ്റെ വലിയ ജീവിതത്തിനായി സ്തോത്രം ചെയ്യുന്നു. ശാന്തമായ ഉന്നതമായ ജീവിതത്തിൽ നിന്റെ മകൾക്ക് സുഖീയ അന്തരീക്ഷത്തിൽ പ്രവേശിക്കുവാൻ നല്ല മക്കളെയും കൊച്ചുമക്കളെയും ഒക്കെ
ഈ പ്രപഞ്ചത്തിന് ദാനം ചെയ്യുവാൻ സാധിച്ചില്ല. ഞങ്ങളുടെ അമ്മമാരെയൊക്കെ ഞങ്ങൾ സ്മരിക്കുന്നു, അവരുടെയൊക്കെ വലിയ ജീവിതത്തിനായി സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾക്ക് മരണമുണ്ടപ്പോൾ എങ്ങനെയെന്ന് അറിയുന്നില്ല, ഏത് നിമിഷം അങ്ങനെ വിളിച്ചാലും നിരസന്നിധിയിൽ ചെന്ന് താമസമുള്ള വലിയ പ്രത്യാശയോട് ജീവിക്കുവാൻ നിങ്ങളെ വിളിക്കണമേ, സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കണമേ, മാനവും ബന്ധുത്വം എടുക്കണമേ. യേശു മൂലം പ്രാർത്ഥന കേൾക്കണം നല്ല പിതാവേ, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ.